അപ്പൊ നമ്മൾ ആദ്യം കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മളുടെ കോജി കാഷി ജിഗനെ എടുത്തിട്ട് കത്തിക്കുമായിരുന്നു അല്ലെ. അപ്പോഴത്തേക്കും അവിടെ നിന്നാണ് അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കിയോട് ബോറൂട്ട ചോദിക്കുന്നുണ്ട്, അല്ലടാ നമ്മളുടെ കാമ യൂസ് ചെയ്ത് ഫയർ അബ്സോർബ് ചെയ്യാലോ, എന്നിട്ട് എന്തേ ഇവനെ കൊണ്ട് പറ്റുന്നില്ല, ഇത്ര നേരവും ജിഗൻ അബ്സോർബ് ചെയ്തതും ആയിരുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മളുടെ കവാക്കി ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, നമ്മളെ കൊണ്ട് നാച്ചുറൽ എലമെന്റ് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് നമ്മളുടെ ആ ഒരു ഒരു ഡാർക്ക് ഫ്ലെയിം വന്നില്ലായിരുന്നു നമ്മളുടെ ബോറ യൂസ് ചെയ്ത, ആ ഡാർക്ക് ഫ്ലെയിം ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ അതൊരു നാച്ചുറൽ എലമെൻ്റ് ആയിരുന്നു ബോറ ഉണ്ടാക്കി. ബോറൂട്ട പറയുന്നത്, എന്നാൽ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, അന്ന് നീ പറഞ്ഞതും ഇന്ന് നീ പറഞ്ഞതും എനിക്ക് രണ്ടും മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ കവാക്കി പറയണ, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആ ഒരു ഡാർക്ക് ഫ്ലെയിം അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നമ്മളെ കൊണ്ട് നടന്നില്ല. അതുപോലെ തന്നെ കോജി അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നതെന്ന്. അതേസമയം അമ്മയുടെ അവിടെ പറയുന്നുണ്ട്, അതെ അവർ പറയുന്നത് പോലെ കോജി അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും തോടുള്ള സ്ഥലത്ത് നിന്നും അവിടുത്തെ ഫ്ലെയിം ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് ചക്രയല്ല, ഇത് വേറൊരു എലമെൻ്റ് ആണെന്ന രീതിയിൽ പറയാണ്. അത് ചക്രയാണെങ്കിൽ മാത്രമേ നമ്മളുടെ ജിഗനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റൂ. ഇങ്ങനെ മാത്രമല്ല, നമ്മളുടെ ബൊറോട്ടയ്ക്കും അതുപോലെ തന്നെ കവാക്കിക്കും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊറോട്ടയ്ക്ക് ആ ഒരു ഡാർക്ക് ഫ്ലെയിം ബൊറോട്ടയ്ക്ക് ആയിക്കോട്ടെ കവാക്കിയായിട്ടോ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല, അവരതിൽ ട്രാപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ബോറോ ഉപയോഗിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് കോജിക്ക് ആ സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കോജി ജിഗനെ നേരെ ഉപയോഗിക്കുന്നത്. ജിഗന് തന്നെ അത്ഭുതം, ഇവനിത് എങ്ങനെ കണ്ടുപിടിച്ചു ആ വീക്ക്നെസ് എന്ന്. അമ്മയുടെ പറയാണ്, കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ചത് വരുമെന്ന്. അതായത് ഇപ്പോൾ നമ്മളുടെ ജിഗൻ്റെ ഉള്ളിലുള്ളത് ഒരു ഇഷിക്കി എന്ന് പറയുന്ന ഒറ്റോർസുകി ക്ലാനിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ആളിനെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരണം, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അയാൾ അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നശിപ്പിച്ചാൽ ആ ഒരു വെസൽ തന്നെ നശിച്ചു പോവാണ്, അയാളെ കൊല്ലാനും പറ്റും എന്ന രീതിയിൽ പറയാണ്. പക്ഷേ ബൊറൂട്ടയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നടക്കൂലെന്ന് സായി ചോദിക്കുമ്പോൾ ബൊറൂട്ടയുടെ കാര്യം അങ്ങനല്ല, ബൊറൂട്ട ഓൾറെഡി മൊമോഷിക്കിനെ കൊന്നു കഴിഞ്ഞു, റിയൽ ബോഡി മരിച്ചു കഴിഞ്ഞു. ബൊറൂട്ടയാണ് ഇപ്പോൾ വെസൽ, അതായത് ബൊറൂട്ട ഇപ്പോൾ ജിഗന്റെ സ്ഥാനത്താണ്. അപ്പോൾ ജിഗനെ കൊന്നിട്ടാണ് ഇഷിക്കിനെ ഇവിടെ കൊല്ലുന്നത്, ബൊറൂട്ടോനെ കൊന്നിട്ടാവണം എന്ന രീതിയിൽ പറയുമ്പോൾ അതൊന്നും നടക്കൂലെന്ന രീതിയിലാണ് നാറൂട്ടോയും ഷിക്കമാറും പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അത്. അപ്പോൾ നാറൂട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ബൊറൂട്ടയ്ക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ പറയുന്നത് പോലെ ബൊറൂട്ട ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം അവൻ ഫസ്റ്റ് സ്റ്റേജിലാണ്. അവൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ മൊമോഷിക്കിടെ പോകുന്ന ഒരു ദിവസം വരെ ഈ ജിഗൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര വീക്കായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ പുറത്ത് ഇഷിക്ക് കയറിയതിന് ശേഷമാണ് അയാൾ ഇങ്ങനൊരു രൂപം പ്രാപിച്ചേക്കുന്നത്. അയാളുടെ മൈൻഡിനെ പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്ത് സ്റ്റേജുകൾ കടന്ന് കടന്നാണ് അവൻ ഈ ഒരു ഫോമിലേക്ക് എത്തിയേക്കുന്നത്. ഇപ്പോഴും മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ജിഗൻ ഒരു വെറും ബോഡിയാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് ഇഷിക്കി ഒട്ടോർസുക്കിയാണ്. അപ്പോൾ ഇഷിക്കിനെ ഈ ഒരു കംപ്ലീറ്റ് ഫോമിലേക്ക് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം നശിപ്പിച്ചാൽ അതൊരു വലിയ നാശമാണെന്ന് പറയാണ്. അപ്പോൾ സാസ്കി ചോദിക്കുകയാണ്, അപ്പോൾ കവാക്കിയുടെ ഉള്ളിലുള്ളതും ജിഗൻ്റെ ഉള്ളിലുള്ള അതേ കർമ്മയല്ലേ, അപ്പോൾ ഇതും അതും റിലേറ്റഡ് അല്ലേ എന്ന്. അപ്പോൾ പറയണ, അതെ ഇതും അതും റിലേറ്റഡ് ആണെന്ന്. അപ്പോൾ ഇത് കേട്ട കവാക്കി ദേഷ്യപ്പെട്ട് വരാണ്, തോൻ എന്നെയും വെസലാക്കി ബൊറൂട്ടോനെ ഇപ്പോൾ കൊല്ലണമെന്ന് തോൻ ഓരോന്ന രീതിയിൽ അമ്മയുടെ ഓർത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് കൈവേദന എടുത്ത് അങ്ങനെ വീഴുന്നത്. നാറൂട്ടാണെങ്കിൽ എന്ത് പറ്റുമോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ ഇയാളെ ഞാൻ കൊല്ലും, ഇയാളെന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാൽ നമ്മളുടെ അമ്മയുടെ സംസാരിക്കുകയാണ്. അതായത് നമ്മളുടെ ഈ ഒരു ഇഷിക്കി ഒട്ടോർസുക്കി ആയിക്കോട്ടെ, ഏതൊരു ഒട്ടോർസുക്കി ആയിക്കോട്ടെ, അയാൾക്കൊരു വെസലുണ്ടെങ്കിൽ ആ വെസലിൻ്റെ ബ്രാഞ്ച് വെസലും കാണും. ഇപ്പോൾ സാക്കുറയുടെ ദേഹത്ത് ഒരു വലിയ വെസലിൽ ചക്ര അവൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനൊരു ചെറിയ വെസലും ഉണ്ടാകുന്ന നമുക്കറിയാം. അതുമാതിരി തന്നെയാണ് ഈ കർമ്മയുടെ കാര്യം, അത് ഒരു വലിയ വെസൽ സ്റ്റോർ ചെയ്തിട്ട് ചെറിയ വെസലുകളിൽ കൂടെ സ്റ്റോർ ചെയ്യും, അതിൽ ഒരു വെസലേ ഇഷിക്കുള്ളൂ. അതാണ് കവാക്കി, അവൻ്റെ ദേഹത്ത് ഈ ഒരു കർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു ഇവം മരിച്ചാൽ ഈ ഒരു കർമ്മ ഉറപ്പായിട്ടും കവാക്കിയുടെ ദേഹത്ത് വരും, കവാക്കിയുടെ ദേഹത്ത് ഇഷിക്കിയുടെ കർമ്മം വരും. അങ്ങനെ വരുമ്പോൾ കവാക്കി പിന്നെ ഈ ജിഗൻ്റെ അവസ്ഥയിൽ വന്ന് നിൽക്കുമെന്ന് പറയാണ്. താനിത് എന്തൊക്കെയാണ് പറയുന്നത്, താനിത് മുമ്പേ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ജിഗൻ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ്, അയാളുടെ ദേഹത്ത് നിന്നുകൊണ്ട് ഇഷിക്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഷിക്ക് ഇപ്പോൾ ചെയ്യുന്നത് വെറും 20%, ഇതിൻ്റെ ഇനിയും ഒരു 80% പുറത്ത് വരാനുണ്ട്. അത് കവാക്കിയുടെ ദേഹത്ത് വന്നാൽ സിമ്പിളായിട്ട് നടക്കും, കാരണം ഒന്നാമത് ഇവൻ്റെ സയൻറ്റിഫിക് ബോഡിയാണ്, അതിൽ ഫുൾ സയൻറ്റിഫിക് ചെയ്ത് വെച്ചേക്കാണ് നമ്മളുടെ ജിഗൻ. അത് മാത്രമല്ല, അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവനും ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്, ഒരുപാട് സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കിടിലം ബോഡിയാണ്. ഇപ്പോൾ ബോറൂ
ബൊറോട്ടനെ കണ്ടതെങ്കിൽ ബൊറോട്ടനെ എടുക്കുകയായിരുന്നു, കാരണം ബൊറോട്ട ഇതിൽ നിന്ന് നല്ലതാണ് ഇഷയ്ക്ക്. പക്ഷേ ബൊറോട്ടയുടെ ഉള്ളിലുള്ള മൊമോഷയ്ക്ക് ഇത്ര അധികം പ്രശ്നക്കാരനല്ല. ഇവൻ ഈ കവാക്കിയുടെ ദേഹത്ത് വന്ന വലിയ പ്രശ്നക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ കവാക്കിയുടെ കൈ അങ്ങനെ പെരുത്ത് കയറാണ്. എന്നിട്ട് കവാക്കിയോട് ബോധം കെട്ട് വീഴാൻ തുടങ്ങാണ്. അങ്ങനെ ചക്ര ഫുൾ അവൻ്റെ ദേഹം ഫുൾ കറങ്ങാണ്. ചക്രയല്ല നമ്മുടെ കർമ്മ, കർമ്മ ഫുൾ ദേഹം മൊത്തം കറങ്ങാണ്. ഇങ്ങനെ കാമ പവറിൽ ഇവൻ കടന്ന് ജ്വലിക്കുന്നത് ഇങ്ങനെ അമ്മയുടെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അമ്മയുടെ റിലാക്സായി. എന്ത് പറ്റിയവന് മോരാത്തിക്ക് പുറയടോ എന്ന് പറഞ്ഞ് ബൊറോട്ട കോളറി പിടിക്കാണ്. എടാ അങ്ങനെയൊന്നും ചെയ്യരുത്, അവൻ 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 നമ്മുടെ കൂടെ ഉള്ള ഒരു പ്രതിയാണെന്ന രീതിയിൽ സാസ്കി നിൽക്കുകയാണ്. അവൻ്റെ വായിൽ നിന്ന് വല്ലതും കിട്ടിയാലേ കിട്ടുകയുള്ളു. പെട്ടെന്ന് ഈ ഒരു കർമ്മ മുഴുവൻ, അതായത് ഈ കാമ മുഴുവൻ നമ്മളുടെ കവാക്കിയുടെ ദേഹത്ത് നിന്ന് മാഞ്ഞു പോവാണ്. എന്തുണ്ടായി അവനെന്തേ, നിങ്ങൾ എന്താ ചെയ്തതെന്ന രീതിയിൽ അമ്മയോട് ഇത് ബൊറോട്ട നിൽക്കുകയാണ്. നോക്ക്, നീ തന്നെ കണ്ണ് തുറന്ന് നോക്ക് എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അമ്മയോ പറയാണ്. എന്നിട്ട് അമ്മയോ ഒന്ന് ചിരിക്കുന്നുണ്ട്, കാരണം ഈ കവാക്കിയുടെ ദേഹത്ത് നിന്ന് കർമ്മം മുഴുവനായിട്ടും പോയി കഴിഞ്ഞു. ഇനി കവാക്കിയുടെ ദേഹത്ത് കർമ്മയില്ല, ഇപ്പം ബൊറോട്ടയുടെ ദേഹത്ത് മാത്രമേ കർമ്മയുള്ളൂ. ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞ് ബൊറോട്ട നോക്കാണ്. അതേസമയം സ്ക്രീനിൽ ഫുൾ ഓൺ ഫയർ ആണ്, അങ്ങനെ കത്തി നിൽക്കുകയാണ് ഇഷുക്കി. ഇഷുക്കിൻ്റെ ആ ഒരു രൂപം പുറത്ത് വരുന്നത് ഇവിടെ നമുക്ക് നറൂട്ടയ്ക്കും കാണാം, ബൊറോട്ടയ്ക്കും കാണാം, എല്ലാവർക്കും കാണാം. നമ്മുടെ കോജിയോടെ പേടിച്ച് നിൽക്കുകയാണ്. കോജിൻ്റെ മുഖത്ത് ഇപ്പോൾ സത്യത്തിൽ പേടി തെളിയുന്നുണ്ട്. എന്നാൽ തന്നെയും താൻ വെച്ച പാടി ഇന്ന് ഒരടി മാറില്ല എന്ന് പറഞ്ഞ് കോജി പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. മുമ്പ് ഒരു സിറ്റുവേഷനിലും കോജി ഇതുപോലെ നിന്നതുണ്ട്, കാരണം സാക്രിഫൈസ്. അങ്ങനെ എന്തിയാണ് നമ്മളുടെ ജിഗൻ, അതായത് ഇഷുക്കി, ഇപ്പോഴത്തെ നമ്മളുടെ കോജിയുടെ തവളേനെ ആദ്യം ചെറുതാക്കി വിടുകയാണ്. അതെങ്ങനെ ചെറുതാക്കി നിങ്ങൾ എന്നോട് ചോദിക്കരുത്, പക്ഷേ ആക്കി. അങ്ങനെ നറൂട്ട പറഞ്ഞു, ഇപ്പോൾ പോയി കോജിനെ രക്ഷിച്ചാൽ നമുക്ക് അവനോട് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാമെന്ന്. നടക്കൂല, ഇത് വലിയ പ്രശ്നമാണെന്ന് അമ്മയോ പറയാണ്. ശരിയാണ്, നമ്മളുടെ ഇഷുക്കി വന്നിട്ട് കോജിയുടെ മാസ്ക് ചെറുതാക്കാണ്. അങ്ങനെ മാസ്ക് പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ കയ്യിൽ വീഴാണ്. അവന് ഇയാളെ തന്നെ കൊണ്ടുവരാനായിരുന്നു ലെജൻഡറി ലെജൻഡറി സാനഞ്ചിറയ്യ. ഹേ, നിങ്ങളെ കാണാൻ ഒരുപാട് നന്നായിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും പുല്ലോളം വരത്തില്ല പുല്ലിൻ്റെ വെറും ഒരു ഇല, അത്രയേ ഉള്ളൂ, വെറും കോപ്പിയല്ലേ എന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇഷുക്കിനെ മുടി വെച്ച് ബൈൻഡ് ചെയ്ത് പിടിക്കുകയാണ് നമ്മളുടെ ജിറയ്യ. ജിറയ്യനെ കണ്ടിട്ട് ഓ ഇയാളൊക്കെ എന്താ വെറും ഒരു ക്ലോണല്ലേ, അമ്മയുടെ ഉണ്ടാക്കിയ ക്ലോൺ, താൻ അമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്ന വെറും ഒരു പത്തറ്റായി പോയില്ലടാ, തന്നെയൊക്കെ അയാൾ ഉപയോഗിക്കുകയാണ്, തന്നെ ഇവിടെ വിട്ടിട്ട് പോയപ്പോൾ തന്നെ അറിഞ്ഞൂടെ താൻ വെറും ആ ഒരു ആളുടെ ക്ലോൺ മാത്രമാണ്, അദ്ദേഹം പോയല്ല. ആരായാലും എൻ്റെ മുന്നിൽ വന്ന് ഇത്രയും ധൈര്യമായിട്ട് നിൽക്കാൻ എങ്ങനെ ധൈര്യം വന്നു. തന്നെ പോലുള്ള ഒരു ലെജൻഡറി സനിനെ കൊണ്ടുവന്നത് വെറും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ബുദ്ധി കൊണ്ട് മാത്രമാണ്. കോജി കാഷി ജിറയ്യ ആവൂല, കോജി നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കാനും പെരുമാറാനും ഒന്നും വളർന്നിട്ടില്ല, ഇപ്പോഴും നീ മാറിക്കോന്ന് പറയാണ്. അപ്പോൾ കോജി പറയണേ, ഇല്ല ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്, ഞാൻ എടുത്ത തീരുമാനവും എൻ്റെ ഓർഡറും ഇതാണ്, ഇതിനപ്പുറം ഞാൻ പോവില്ല. ഓഹോഹോ, യാഥാർത്ഥ്യമാണ്, സാക്രിഫൈസ് ആയിപ്പോയല്ലോ ഇവിടെ കോജി അത് എന്ന രീതിയിൽ ഇഷിക്ക് ചോദിക്കുകയാണ്. അതേസമയം അമ്മയോനെ കാണിക്കുകയാണ്. അമ്മയോക്ക് ഇവിടെ നറൂട്ടോട് സംസാരിക്കുകയാണ്, എനിക്ക് ലീഫ് വില്ലേജിൻ്റെ ഒരാളാണെന്ന സംഭവം തരാതെ ഇനി ബാക്കി ഞാൻ കാണിക്കത്തുമില്ല, വീഡിയോ ബ്ലറും ആയിട്ടുണ്ട്, അതുകൊണ്ട് കണക്ഷൻ കട്ടായെന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്ത് വെച്ച് ലീഫ് വില്ലേജിൻ്റെ സാധനം താന്ന് പറയുകയാണ്, ഇല്ലെങ്കിൽ നമ്മളുടെ ഷിക്കടായിനെ കൊല്ലുന്ന ഷിക്കമാറിനോട് പറയുന്നതുകൊണ്ട് നമ്മുടെ കവാക്കിയുടെ കാര്യം ഒട്ടും അറിയത്തില്ലെന്നും പറയുന്നുണ്ട്. അതേസമയം നമ്മളുടെ കോജി കഷ്ണ കാണിയതിന് ഫയറിലിട്ട് കത്തിക്കാൻ നോക്കുകയാണ്, ഫയർ വെച്ച് പഞ്ചിയാണ് നമ്മളുടെ ഇഷുക്കിനെ. ഇഷുക്കി പറയാണ്, താൻ ഇതൊക്കെ എന്താ വിചാരിച്ചേ, എന്നെ ഇതിൽ തീർത്ത് കളയാമെന്ന് വിചാരിച്ചു എന്ന്. അങ്ങനെ ബിഗ് ബോൾ ഡ്രസ്സ് അങ്ങനെ എടുത്ത് പാഞ്ഞു വന്ന് ഒരൊറ്റ അടിയാണ്. എന്നിട്ട് വലിയ പില്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇഷുക്കി. ആ പില്ലോസിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളുടെ ജിറയ്യനെ അങ്ങനെ ലോക്കിയാണ്. അങ്ങനെ നമ്മളുടെ ജിറയ്യ അഥവാ കോജി അവിടെ പെട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇഷുക്കി പറയാണ്, താൻ കണ്ടോ ഇത്രേ ഉള്ളു, താൻ വീണ്ടും തോറ്റുപോയല്ലോ ലെജൻഡറി സനിൻ്റെ ക്ലോൺ എന്ന രീതിയിൽ ഇവിടെ നിൽക്കുകയാണ് നമ്മളുടെ ഇഷുക്കി. അതിനുശേഷം നമ്മളുടെ നറൂട്ടോനാണ് കാണിക്കുന്നത്. നറൂട്ടോനോട് അമ്മയോട് പറയാണ്, എനിക്ക് ആ പേപ്പേഴ്സ് തന്നാൽ എല്ലാം ശരിയാവും, പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ നിന്ന് കവാക്കിനെ മാറ്റിക്കോ, കവാക്കിനെ തേടി ഇപ്പോൾ ഇഷുക്കി വരും. അതെന്തിനാ, താൻ എന്തൊക്കെയാണ് പറയാൻ, താൻ ഓരോ പ്രാവശ്യം ഓരോ ട്വിസ്റ്റ് പൊട്ടിക്കണമെന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാണ്. അതായത് നമുക്ക് എന്നെ മനസ്സിലാവുന്നത് അമ്മയുടെ എന്തിനാണ് പറയുന്നതെന്ന്, ഒറ്റ വണ്ടി ഓടിച്ചു കൊടുക്കണം, ഓരോ പ്രാവശ്യം ഓരോന്ന് അവൻ പറയുന്നത്. ആ ഇപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇഷുക്കി ഓട്ടോട്ട് സുക്കിക്ക് ഇപ്പോൾ അവൻ്റെ വെസലായിട്ടുള്ള ജിഗൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അവന് അടുത്ത വെസലിലേക്ക് പോവാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് വർഷം ജീവിക്കുക അതല്ലേ ലക്ഷ്യമെന്ന് സാസ്ക് ചെയ്യുമ്പോൾ അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള വെസല് കവാക്കിയാണ്. അങ്ങനെ കവാക്കിയുടെ ദേഹത്ത് കയറാനായിട്ട് അവൻ ഉടനെ തന്നെ ലീഫ് വില്ലേജിൽ ലാൻഡ് ചെയ്യും. ലീഫ് വില്ലേജ് മുഴുവൻ നശിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി കവാക്കിനെ കൊണ്ടുപോവുകയും ചെയ്യും. മക്കളെ നോക്കിയിരുന്നു എന്ന് പറയാം, നോക്കി നിൽക്കാൻ പൊട്ടനാണ്.
പൊട്ടനാണെന്നും പൊട്ടനാണെന്നും പറഞ്ഞ് നറോഡ് എന്ത് ചെയ്യുന്നുണ്ട്, കവ്വാക്കിൻ്റെ അടുത്താണ് പോകുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അമ്മടോക്കി ലീഫ് വില്ലേജിൻ്റെ ആളാണ് നീ ഇനി മുതൽ എന്ന രീതിയിലെടുത്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ലീഫ് വില്ലേജിന് പുറത്ത് ഇവൻ എപ്പോൾ പോകുന്നു, അപ്പം മുതൽ ഇവൻ ലീഫ് വില്ലേജുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. പുറത്ത് പോയി ആരെങ്കിലും കുത്തിക്കൊന്നാൽ അവൻ ആരും ഇല്ലാത്ത ഒരു വില്ലേജിൻ്റെ അംഗം അല്ലാത്ത ഒരാളാണ്. അങ്ങനത്തെ രീതിയിൽ വില്ലേജിൽ മാത്രമാണ് നീ വില്ലേജിൻ്റെ ആൾ. വില്ലേജിൽ എന്തെങ്കിലും ഒരു പൊടി നീ കാരണം അനങ്ങിയാൽ നെഗറ്റീവായിട്ട്, അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ നീ വില്ലേജിൻ്റെ ആളല്ല, അന്ന് വില്ലേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും, അതിൻ്റെ ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്ന് നാറോട്ട് പറയാണ്. വില്ലേജിന് നേരെ ഒരു വലിയ അറ്റാക്ക് തന്നെ പ്രതീക്ഷിക്കാം എന്ന് അമ്മേടോ പറയാണ്. എന്നാൽ പിന്നെ മുഴുവൻ വില്ലേജും ഇവാക്വേറ്റ് ചെയ്യണം, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം, എത്രയും പെട്ടെന്ന് എന്ന രീതിയിൽ സായിനോട് ഒരു കമാൻഡ് ചെയ്യാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവനെ എടുത്തിട്ട് പോകുന്നുണ്ട്. ബൊറൂട്ടോ നിന്നോട് വീട്ടിൽ പോകാനാണ് പറഞ്ഞത്, ഇവിടെ നിക്കോ വേണ്ടെന്ന് നാറൂട്ടോ പറയാണ്. അങ്ങനെ നമ്മളുടെ സാസ്കി പിന്നെയും ആശ്വസിപ്പിക്കുന്നുണ്ട്, അതൊന്നും നാറൂട്ടോ ചെയ്യുന്ന കൂടിയല്ല, നിന്നെ നോക്ക പോലില്ലെന്ന് പറഞ്ഞാണ് പോണത്, ഇക്കാര്യം നടക്കാനേ പോകുന്നില്ലെന്നാണ് നാറൂട്ടോ പറയുന്നത്. എന്നിട്ട് നമ്മളുടെ കവ്വാക്കിനെ കൊണ്ടുവന്നത് ഡാൻസോടെ ഹൈഡ് ഔട്ടിലേക്കാണ്, ലീഫ് വില്ലേജിൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം, ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം, വില്ലേജ് മാപ്പിൽ പോലുമില്ലാത്ത സ്ഥലം, ആര് നോക്കിയാലും കണ്ടുപിടിക്കാത്ത സ്ഥലം, അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രീതിയിലാണ് കൊണ്ടുപോകുന്നത്. കാരണം ഡാൻസാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഡാൻസോടെ ഹൈഡ് ഔട്ടാണ്, നമ്മുടെ സായിയൊക്കെ ട്രെയിനിങ് എടുത്ത സ്ഥലമാണ്, അൻപു ബ്ലാക്ക് ഓപ്സിൻ്റെ പഴയ. അങ്ങനെ ഹൊക്കാഗെയൊക്കെ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സീൽ ഓപ്പൺ ചെയ്ത് നമ്മളുടെ കവ്വാക്കിനകത്ത് കയറ്റാണ് നമ്മളുടെ നാറൂട്ടോ. അതേസമയം ഷിക്കമാർ വന്ന് ഇവിടെ ഒരു സ്പീച്ച് കൊടുക്കുകയാണ്. കാരണം ലീഫ് വില്ലേജിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോവാണ്, നമ്മൾ ജോനിയൻസിനെയാണ് പ്രധാനമായിട്ട് ഇറക്കാൻ പോകുന്നതെന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവരും ഷിക്കമാറും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം, പ്ലാൻ എന്താണെന്ന് പറയാൻ. ഷിക്കമാർ പറയണേ, ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ പ്ലാനൊന്നും ഇല്ല, നിങ്ങളീ ചെയ്യുന്നതും പറയുന്നതും വെച്ച് എനിക്കറിയത്തില്ല നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പറ്റുമോന്ന്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് നാറൂട്ടോനെ പോലെ നിങ്ങളെല്ലാവരെയും രക്ഷിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ജയിക്കും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അതിപ്പോൾ എനിക്കോ നാറൂട്ടോക്കോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹൊക്കാഗെയോ ഞാനോ പോലും ജീവനോടെ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളും ജീവനോടെ തിരിച്ചു വരും, ഇത്ര പേര് വരും എന്നൊരു ഗ്യാരൻറ്റി തരാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതിന്, പക്ഷേ പ്ലാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളാലാവുന്ന രീതിയിൽ എല്ലാം ചെയ്യുക, നമുക്ക് ജയിക്കണം. കാരണം ഇത് അത്രയ്ക്കും അത്യാവശ്യമായിട്ടുള്ളൊരു ഫൈറ്റാണ്, ഇത് നമുക്ക് വേണ്ടി മാത്രം പട കഴിപ്പിച്ച ഒരു ഫൈറ്റാണ്, നമ്മളോട് മാത്രമായിട്ട് അവൻ ചെയ്യാൻ പോകുന്ന ഒരു ഫൈറ്റാണ് വരാൻ പോകുന്നത്. ഓട്ടോട്സുക്കി ഈഷിക്കി ഓട്ടോട്സുക്കി. അവൻ്റെ ലക്ഷ്യം ഒരാൾ മാത്രമല്ല, ഈ വില്ലേജിലെ നമ്മളുടെ നാറൂട്ടോ ബൊറൂട്ടോ കവ്വാക്കി ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും സേഫാണ് എന്നവരുടെ മനസ്സ് പറയുന്നത് വരെ നമ്മൾ ഫൈറ്റ് തന്നെ ചെയ്യും, അവസാന ശ്വാസം വരെ അവർക്ക് വേണ്ടി പൊരുതും. അത് ഉറപ്പാണ്, ഞാൻ നിങ്ങളുടെ കൂടെ അതിന് ഏതറ്റം വരെയും ഉണ്ടാവുന്ന വാക്ക് ഞാൻ തരുന്നു. നിങ്ങൾക്ക് ഇനി എന്ത് വേണം, നിങ്ങൾക്ക് ഇതിന് റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ റെഡിയാണ്. ആര് പറഞ്ഞു ലീഫ് വില്ലേജിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ റെഡിയല്ല എന്ന രീതിയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ്. ഷിക്കമാറിൻ്റെ കണ്ണുകൾ അങ്ങനെ നിറയാണ്. ഷിക്കമാർ പറയാണ്, നിങ്ങൾ തന്നുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി, നിങ്ങൾ എന്ത് കണ്ടാണ് എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതെന്ന് എനിക്കറിയാം, അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും, നിങ്ങളുടെ ഒരാളുടെ ജീവന് പോലും ഒരു അപകടവും വരാതെ നോക്കാൻ ഞങ്ങൾ ശ്രമിക്കും, പക്ഷേ അതിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നില്ല, അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഷിക്കമാറോട് സംസാരിക്കുകയാണ്. നമ്മളുടെ ബൊറൂട്ട് പറയാണ്, ഞാനല്ലേ മൊമോഷിക്കായിട്ട് ഫൈറ്റ് ചെയ്തേ, ഞാനല്ലേ ബോറോടെ കൂടെ ഫൈറ്റ് ചെയ്തേ, രണ്ടു പേരെയും ഞാനല്ലേ അടിച്ചിട്ടെ, രണ്ടു പേരുടെ മുന്നിലെ ഞാൻ ഉപയോഗിച്ചത് എന്തായാലും, മൊമോഷിക്ക് എനിക്ക് തന്നത് എന്തായാലും, അതൊരു നെഗറ്റീവ് ആയാലും അത് ഇഷിക്കയ്ക്ക് ഓപ്പോസിറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്തേക്ക് ഞാനത് ഉപയോഗിക്കുമെന്ന്. ഈ പോർട്ടൽ ഓപ്പണായ സൗണ്ട് ഇവിടെ എല്ലാവർക്കും ലീഫ് വില്ലേജ് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഇഷിക്ക് മൊത്തത്തിൽ ലീഫ് വില്ലേജ് നോക്കുകയാണ്, ഇഷിക്ക് സാധിക്കുന്നില്ല കവ്വാക്കിനെ കണ്ടുപിടിക്കാൻ. നാറൂട്ടോക്ക് ആ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്, എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും മുഴുവനായിട്ട് മാറ്റി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണെന്ന് നാറൂട്ടോ ഇവിടെ നമ്മളുടെ ആര് പറയുകയാണ്. ഇനോ അതറിഞ്ഞ് നമ്മളുടെ നാറൂട്ടോ പെട്ടെന്ന് ഓടിപ്പോവാണ് അവിടത്തേക്ക്. അതേസമയം കൊനോഹമാറും ബാക്കിയുള്ളവരും എല്ലാവരും ഇഷിക്ക് വന്നത് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചോജിയുണ്ട്, കൊനോഹമാറുണ്ട്, കിബയുണ്ട്, ടെൻഡനുണ്ട്, നമ്മളെ ലിയുണ്ട്. നമ്മളുടെ ഇഷയ്ക്ക് ആലോചിക്കുകയാണ്, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ അത്ര മൂടില്ല, എന്നാലും ഇവിടെ നിൽക്കുന്ന ഒരു 5-2-3 എണ്ണത്തിനെ
അടിച്ച് കൊന്നിട്ട് അങ്ങനെ നറുട്ടനെ വിളിച്ചാലോ. അപ്പോഴാണ് ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞ റസംഗനോടുത്ത് നമ്മളുടെ കൊനഹമർ വരുന്നത്. ഹായ്, അഞ്ചു പേര് വരുന്നുണ്ടല്ലോ, അത് കൊള്ളാം. ഞാൻ അങ്ങോട്ട് തിരക്കി വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തിരക്കി വരുന്നു. ഇനിയിപ്പോൾ ഇവരെ കൊന്നിട്ട് ഞാൻ നറുട്ടനെ വിളിച്ചു വരുത്താമെന്നും പറഞ്ഞ് നമ്മളുടെ ഈശിക്കുന്ന് കാണാം. ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ മാറ്റുന്ന കൂട്ടത്തിൽ സറാഡേനെ മാറ്റുന്നുണ്ട്. സറാഡ എല്ലാവരും പോണ വഴി പോവാതെ നറുട്ടോ അടുത്തേക്ക് പോകാൻ നിൽക്കാണ്. ഹൊക്കാകേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സറാഡ നിൽക്കാണ്. നീ ഇപ്പോൾ പോകണ്ടെന്നും പറഞ്ഞ് മിറ്റ്സുകി നിൽക്കാണ്. ഇവിടെ നേരെ നിൽക്കാനുള്ള അവധ് പോലും സറാഡക്കില്ല. അവൾ അങ്ങനെ വീഴ്ന്നു പോവാണ്. മിറ്റ്സുകിയാണ് പിടിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് നീ പോകണ്ടെന്ന് പറഞ്ഞ് നിർത്താണ്. ഇവിടെ ഒരൊറ്റ അടിയില്ലേ, എല്ലാ അണത്തിനും അടിച്ചിട്ടേക്കാണ് നമ്മളുടെ ഈശിക്ക്. അതും ആ പില്ലോസ് യൂസ് ചെയ്താണ്. ഓ, ഞാൻ വിചാരിച്ചു കുറച്ച് ഫൈറ്റ് ചെയ്യാന്ന്. നിങ്ങളെന്തോടെ പൂ പോലത്തെ പിള്ളേരോ, അങ്ങ് വീണു പോയല്ലോ എന്നും പറഞ്ഞ് ഈശിക്കുന്ന് കൊണ്ട് ഞാൻ തോക്കൂലടാ, ഞാൻ ലാസ്റ്റ് വരെ നിൽക്കും എൻ്റെ ലീഫിലേസിന് വേണ്ടി, എൻ്റെ ഹൊക്കാക്ക് വേണ്ടി, എൻ്റെ ബിഗ് ബ്രദറിന് വേണ്ടി എന്നും പറഞ്ഞ് കോനഹമാറോ നിൽക്കുകയാണ്. ഒരു വലിയ പില്ലറ് തന്നെ എടുത്ത് കോനഹമാറിൻ്റെ നേരെ അറിഞ്ഞ് ഓ വലിയ വലിയ ഹൊക്കാക്കെ ഫാൻ ഇറങ്ങി പോടാന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ആ ഒരു സമയം കറക്റ്റായിട്ട് നറുട്ട് വന്ന് അതിൽ നിന്ന് കോനഹമാറിനെ രക്ഷിക്കുന്നതുകൊണ്ട് അത് മാത്രമല്ല അവനോട് പറയുന്നതുകൊണ്ട് നീ വിചാരിക്കുന്നത് എന്തോ അത് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന്. അപ്പോഴത്തേക്കും ഇത് കേട്ട ഈശിക്ക് മര്യാദയ്ക്ക് പറഞ്ഞോ, കവ്വക്ക് എവിടെ, ഞാൻ പറയൂല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മളുടെ കുറാമ മോഡിൽ പോകുന്നുണ്ട് നറുട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോ ആണെങ്കിൽ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരുന്ന സമയമാണ് നറുട്ടോയ്ക്ക് ഒരു കിക്ക് നമ്മളുടെ ഇൻഷിക്ക് കൊടുക്കുന്നത്. അവൻ പാഞ്ഞു പോകുന്നുണ്ട് നറുട്ടോ. എന്നിട്ട് ചവിട്ടാൻ പോകുമ്പോൾ ടെലിപോർട്ടേഷൻ യൂസ് ചെയ്യാണ് നമ്മളുടെ റെണ്ണികൻ വെച്ച് സാസ്കി. റെണ്ണികൻ പയ്യൻ കൊള്ളാം, എന്തായാലും ഇവനെ വേണം ആദ്യം തീർക്കാമെന്ന് നമ്മളുടെ ഇഷിക്ക് പറഞ്ഞ്. പിന്നെ സാസ്കിക്ക് നേരെയാണ് അറ്റാക്ക്. സാസ്കി ഒരുപാട് ഷുറിങ്കൻ ഇഷിക്കയ്ക്ക് നേരെ എടുത്തറിയാണ്. അതെല്ലാം ഇഷിക്ക് ചെറുതാക്കി എറിയുന്നുണ്ട്. പിന്നെ സാസ്കി ഒരു വലിയ സോഡ് എടുത്തറിയാണ്. നീ ഷുറിങ്കനോ സോഡോ എന്തോ അറിയടാ, അതൊന്നും എൻ്റെ വിഷയമല്ലെന്ന് പറഞ്ഞ് അതും ചെറുതാക്കാൻ നോക്കുമ്പോൾ മോനെ ഞാൻ ചെറുതാവൂലെന്നും പറഞ്ഞ ബൊറൂട്ടോയാണ് അവിടെ വരുന്നത്. ബൊറൂട്ടോ അങ്ങനെ നമ്മളുടെ കർമ്മ എടുത്തിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളുടെ സാസ്കിനെയും ബൊറൂട്ടോനെയും അവിടെ നമ്മളുടെ നറുട്ടോടെ അടുത്ത് നിന്ന് സംസാരിച്ചത് കാണിക്കുകയാണ്. അതായത് സാസ്കി പറഞ്ഞത് നീ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്, പക്ഷേ ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പോൾ നമ്മളുടെ കർമ്മമോടി പോയി മൊമോഷിക്കായി മാറുന്ന ആ നിമിഷം നിന്റെ കഴുത്ത് വെട്ടാൻ പോകുന്നത് ഞാനായിരിക്കും. നറുട്ടോ അത് ചെയ്യത്തില്ല, കാരണം നറുട്ടോ ഒരാൾക്കും ഒരു അപകടവും വരരുതെന്ന് വിചാരിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് നിനക്ക്. അതുകൊണ്ട് അവൻ ചെയ്യത്തില്ല, പക്ഷെ ഞാനത് ചെയ്യും. അതിനുള്ള അധികാരം നീ എനിക്ക് തന്നിട്ടുണ്ട് ഇല്ലേ ബൊറുട്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൊറുട്ടോ അതേ എന്ന് പറയാണ്. എന്നിട്ട് ബൊറുട്ടോ ഒന്നും പതർന്ന പോലുമില്ല കാര്യം കേട്ട്. എന്നെ നിങ്ങൾ എന്ത് വില കൊടുത്തും ആ ഒരു സമയത്ത് കൊല്ലണം, മൊമോഷിക്കാവുന്ന സമയം, കാരണം വലിയ രീതിയിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങളത് നോക്കണം. പക്ഷേ മൊമോഷിക്കയുടെ പവർ വെച്ച് എന്ത് ചെയ്യും എന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന തീരുമാനത്തോടെ ബൊറുട്ടോ പറയുന്നുണ്ട്. താങ്കളുടെ ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡും തരാൻ പറ്റുമോ, എനിക്കത് വലിയ ധൈര്യം തരുമെന്ന്. അതും വാങ്ങി വെച്ച് അതും തലയിൽ കെട്ടിയാണ് ബൊറുട്ടോ ലാൻഡ് ചെയ്തേക്കുന്നത്. കൊച്ചു വയ്യെ കൊള്ളാലോ നിന്റെ വിദ്യ എന്നും പറഞ്ഞ് നമ്മളുടെ ഇഷിക്കി നിൽക്കുകയാണ്. ഇഷിക്കിനെയും കൊണ്ട് അവിടെ നിന്ന് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നറുട്ടോ ബൊറുട്ടോ സാസ്കി ഇഷിക്കി എല്ലാവരും കൂടെ വേറൊരു ഡയമെൻഷനിൽ തന്നെ പോവാണ്. ഇത്ര ചെയ്തപ്പോൾ തന്നെ ബൊറുട്ടോടെ കർമ്മ ബൊറുട്ടോടെ കയ്യിൽ നിന്ന് പോയി. ഇനിയുള്ളത് ബൊറുട്ടോടെ ചക്രയും കർമ്മയും ഓറാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറുട്ടോടെ തൂക്കിയെടുക്കാണ് ഇഷിക്ക്. വലിയ വിളച്ചിൽ കാണിക്കുന്നുണ്ടല്ലോ, ഞാനിവിടെ നിന്ന് പുറത്തു പോകില്ലെന്ന് വിചാരിച്ചു. അത്ര നീ വിചാരിച്ചോടാ എന്ന രീതിയിൽ നിൽക്കുകയാണ്. സാസ്കിയാണ് പാഞ്ഞു പോയ നമ്മളുടെ ഇഷിക്ക് പറയാണ്, ബൊറുട്ടോ സ്മക്കി വെസല് മൊമോഷിക്കയുടെ വെറുമൊരു വെസലെ, നീ 70% മാത്രമേ ആയിട്ടുള്ളൂ, നിനക്ക് ഇനിയും കിടക്കുന്നു കുറച്ച്. അതിൻ്റെ ഇടയ്ക്ക് നീ കയറി ആളാവാൻ നോക്കല്ലേ, മോറിപ്പോ മോനെ എന്ന് എന്നും പറഞ്ഞ് അവനെ എടുത്തറിയുന്നുണ്ട്. ചിടോറി എടുത്ത് വന്ന് സാസ്കിനെ അറിയുന്നുണ്ട്. കവ്വാക്കി അവൻ എൻ്റെയാണ്, ഞാൻ അവനെ കൊണ്ടുവരും വന്നിരിക്കും എന്ന് പറയാണ്. അതേസമയം ഇവിടെ ഒരു ഡ്രീമിൽ കവ്വാക്കി പെട്ടുപോവാണ്. കവ്വാക്കി അങ്ങനെ എന്തോ ഒരു വെള്ളത്തിൽ ഗുളുകുളു പോകുന്നു. കവ്വാക്കിയുടെ കർമ്മ ഫുൾ അവൻ്റെ ദേഹം മൊത്തം പടരുന്നു. അത് കണ്ട് എഴുന്നേക്കുന്ന കവ്വാക്കി ആകെ ബഹളം വെക്കാണ്. ബൊറുട്ടോ നറുട്ടോ നിങ്ങൾ എവിടാണ്, അമ്മടോ താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. എവിടെ നറുട്ടോ ചോദിക്കുമ്പോൾ നറുട്ടോ ഉള്ളപ്പോൾ നമ്മൾ സേഫാ, നറുട്ടോയൊക്കെ ദേ വേറെ എവിടെയോ പോയേക്കാണ്. നറുട്ടോ ഇഷിക്കായിട്ട് ഫൈറ്റ് ചെയ്യാണ്, ആ നിന്റെ ജിഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ഞങ്ങളും പോകുന്നു ആ ഡയമെൻഷനിലേക്ക്, ബൊറുട്ടോയിലെ കൊണ്ടുപോയി എനിക്കും കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളുടെ ആരും നിൽക്കുകയാണ് കവ്വാക്കി. പറ്റൂല, നിന്നെ കൊണ്ട് പറ്റൂല, കാരണം നീ നിൻ്റെ കൈ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് നമ്മളുടെ അമ്മടോ പറയാണ്. നോക്കുമ്പോൾ കർമ്മയില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ കവ്വാക്കി എന്ത് കർമ്മയില്ലയോ, താൻ എന്താ ചെയ്തേ പറയടോ എന്ന് പറയുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല കുഞ്ഞെ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, നിന്നെ തിരക്കിയാണ് നമ്മളുടെ ഇഷിക്ക് ഓട്ടോറിക്സൊക്കെ ഇങ്ങോട്ട് വരുന്നത്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ നാറോട്ട് പോയേക്കുന്നത്. അയാളോ അപ്പം ഞാൻ എന്തിനാ വിഷമിക്കുന്നേ എന്ന മട്ടിലിരിക്കുകയാണ് നമ്മളുടെ അമ്മടോ.
അപ്പോൾ നമ്മളുടെ കവാക്കി ചോദിക്കുകയാണ്, അയാളൊരു മോൺസ്റ്റർ അല്ലേ, ആ ഒരു എനിമി മോൺസ്റ്റർ അല്ലേ എന്ന്. മോൺസ്റ്ററോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒരു മരണത്തിലേക്ക് ഒരു യാത്ര, മരണമാണ് മുന്നിൽ എന്ന് അറിഞ്ഞ് നറുട്ട് പോയേക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറൊന്നും എനിക്ക് പറയാനില്ല. അത് ഒരിക്കലും ഒരു മോശം ഇതിലേക്ക് പോവാതിരിക്കാനാണ് ഇപ്പോൾ നറുട്ടോ ഇറങ്ങിയേക്കുന്നത്. അത്ര എനിക്ക് പറയാൻ പറ്റൂ, എനിക്കറിയൂ എന്ന രീതിയിൽ നമ്മളുടെ അമ്മയുടെ പറയണം. നമ്മളുടെ കവാക്കി പറയാണ്, അപ്പോൾ ഹൊക്കാഗേക്കാൾ അയാൾ സ്ട്രോങ്ങർ എന്നാണോ താൻ പറയുന്നതെന്ന്? ഉറപ്പായിട്ടുമാണ്, ഹൊക്കാഗേക്കാളോ അയാൾ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എനിമിയാണ് എന്ന് പറയാണ്. താൻ എന്തിനാ ഇങ്ങനെ സമയത്ത് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നത്, തനിക്ക് മുന്നേ പറഞ്ഞുകൊടുക്കണമെന്ന് കവാക്കി ചോദിക്കുകയാണ്. പറ്റൂല, ഞാൻ എന്തോ പറയാൻ മറന്നു എന്ന രീതിയിൽ അമ്മയുടെ നിൽക്കുകയാണ്. അതേസമയം നമ്മളുടെ നറുട്ടോനെ കാണിക്കുകയാണ്. നറുട്ടോ അങ്ങനെ പാഞ്ഞു വന്ന് അറ്റാക്കുകയാണ്, ബോറുട്ടനെ നീ തൊടരുത്, തൊട്ടാലും നിന്നെ വെറുതെ പെടുത്തില്ല, ഒരുത്തനെ നിന്റെ കൈ തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നറുട്ടോ ഒരുപാട് ക്ലോൺസിനെയൊക്കെ എടുത്തിട്ട് അടിക്കുകയാണ്. നറുട്ടോനെ രക്ഷിക്കാൻ ടെലിപോർട്ടേഷൻ യൂസ് ചെയ്ത് സാസ്കി വരുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും സാസ്കിനെ വിട്ടുകൊടുക്കുന്നില്ല. സാസ്കിയുടെ ചിടോറിയൊക്കെ വലിച്ചെടുത്ത് നിലത്തടിച്ച് ഉരുട്ടി സാസ്കിനെ ദൂരെ എറിയാണ്. എന്നിട്ട് അയാളെ വലിച്ചെടുത്ത് ഒരൊറ്റ എറിയാണ്. അത് കണ്ട് ബോറുട്ടോ സാസ്കിനെ പിടിക്കാൻ പോണ സമയം നറുട്ടോ ഇവിടെ ചക്രാംസ് യൂസ് ചെയ്ത് ഇഷിക്കിനെ ആട്ടിയോട്ടട്ടിയാണ്. ഇഷിക്കാണെങ്കിൽ ലാസ്റ്റ് നമ്മളെ റോഡ്സ് ഉപയോഗിച്ച് നറുട്ടോനെ പിടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ക്യൂബ് ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ ആക്കുന്നുണ്ട്. നറുട്ടോ ഇപ്പോൾ രണ്ട് ക്യൂബുകൾക്ക് ഇടയിൽ അങ്ങനെ പെട്ട് ചതഞ്ഞ് കിടക്കാണ്. ആദ്യം നിന്നെ തന്നെ തീർത്തു എന്നും പറഞ്ഞ് നമ്മളുടെ ഇഷിക്ക് സാസ്കിനെ തിരക്കി പോവാണ്. സാസ്കിയുടെ കൂടെയാണ് നമ്മളുടെ ബോറുട്ടോ ഇപ്പോൾ ഉള്ളത്. നറുട്ടോ എങ്ങോട്ട് പോയി ഇന്ന് ഇവരൊക്കെ അറിയാൻ വയ്യ. ആ ഒരു ദേഷ്യത്തിൽ സാസ്കി നിൽക്കുമ്പോൾ നമ്മളുടെ ഇഷിക്ക് ഒരുപാട് റോഡ്സ് ഉപയോഗിച്ച് നമ്മളുടെ സാസ്കിനെ അറ്റാക്ക് ചെയ്യാണ്. നറുട്ടോ എങ്ങോട്ട് പോയി? എൻ്റെ അച്ഛൻ എന്ത് ചെയ്യേ? സാസ്കിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? നിന്നെ ഞാൻ വെറുതെ വിടുന്നെന്നും പറഞ്ഞ ബോറുട്ടോ വരാണ്. നീ എന്തിനാ വെറുതെ വിടുന്നതെന്നും പറഞ്ഞിട്ട് വലിയ ക്യൂബ് സാസ്കിക്ക് നേരെ വിടാണ് ബോറുട്ടോ. ഒരു റസങ്കൻ കംപ്രസ് ചെയ്ത് ആദ്യം വെച്ച ആ ക്യൂബിനെ അടിക്കാൻ നോക്കാണ്. ഒരു രീതിയിലും രക്ഷയില്ല മോനെ. ആ ക്യൂബ് അങ്ങനെ ബോറുടെ മണ്ടയ്ക്കൂടെ വീഴാൻ പോകുമ്പോൾ ഇഷിക്ക് ആ ക്യൂബ് എടുത്ത് മാറ്റാണ്. ഹോ ഹോ, അപ്പോൾ തനിക്കെന്നെ ആവശ്യമുണ്ട് എന്ന് ബോറുട്ട പറയാണ്. അപ്പോഴത്തേക്കും സാസ്കി ചോദിക്കാണ്, നീ എന്താ ചെയ്തേ, അതെങ്ങനെ മാറ്റിയെന്ന്? അപ്പോൾ ബോറുട്ട പറയാണ്, ഇയാൾക്ക് എന്നെ ആവശ്യമുണ്ട്, അത് തന്നെയാണ് കാര്യം. ഇയാൾക്ക് ടെൻ ടെയിലിന് ഫീഡ് ചെയ്യാൻ എന്നെ ആവശ്യമുണ്ട്. ഇയാൾ മുന്നേയും എന്നെ കൊന്നിട്ടില്ല, മുന്നേ ഉണ്ടായ ഫൈറ്റിലും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞതല്ലാതെ കൊന്നിട്ട് പോയിട്ട് തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇയാൾക്ക് എന്നെ കൊണ്ട് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇയാളെന്നെ കൊല്ലില്ല സാസ്കി എന്ന് പറഞ്ഞ് നമ്മളുടെ ബോറുട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കിണായി എടുത്ത് കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും, തൻ്റെ ഉദ്ദേശം നടക്കത്തില്ല, തനിക്കെന്നെ ജീവനോടെ വേണമെന്നല്ലേ, അങ്ങനെ തിന്നെ തറത്തില്ലടാ എന്ന് പറഞ്ഞ് എന്തിയാണ് കിണായി എടുത്ത് കഴുത്തി വെക്കുകയാണ്. അതേസമയം സിമുറ പറയാണ്, ഒരു മിനിറ്റ്, ബൊറൂട്ടോ പോയത് ശരിയായോ? കാരണം ബൊറൂട്ടോനെ ഇഷിക്ക് വേണമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒരു ലിവിങ് ഒറ്റോട്സുക്കി വേണ്ടേ നമ്മളുടെ ഇഷിക്കിക്ക്? അങ്ങനെയാണെങ്കിൽ ബൊറൂട്ടോ ഒരു ഒറ്റോട്സുക്കി അല്ലേ മോമോഷിക്കിനെ വെച്ചിട്ട്? ഇപ്പോൾ കവാക്കി ഒറ്റോട്സുക്കി ആണെങ്കിൽ ബൊറൂട്ടോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, അതെ അവനെ ആവശ്യമുണ്ട് എന്ന് അമ്മടോ പറയാണ്. ഇത് കേട്ട് കവാക്കി ഞെട്ടാണ്. ഓരോ സർപ്രൈസ് അയാൾ അങ്ങനെ പൊട്ടിക്കുന്ന കണ്ടോ, കവാലടിച്ച് തിരിക്കണം അയാളുടെ എന്ന്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബോറുട്ടോനാണ്. ഞാൻ കൊല്ലും, ഞാൻ എന്നെ തന്നെ കൊല്ലും, എനിക്ക് ധൈര്യമുണ്ട് അതിനെ, തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചെയ്യാതിരിക്കുമെന്ന്? ഞാൻ കൊല്ലുമെടാ എന്നെ, ഞാൻ എന്നെ കൊല്ലും. തോന്നൻ്റെ അടുത്ത് വന്നാലോ, സാസ്കിനെ തൊട്ടാലോ, നറുട്ടോനെ എന്തെങ്കിലും ചെയ്താലോ ഞാൻ കൊല്ലും. തൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാനും ഇവിടെ വെച്ച് മരിക്കും, തൻ്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, നീ ഒന്ന് മാറി പിറച്ചേക്ക എന്നും പറഞ്ഞാണ് നമ്മളുടെ ഇഷിക്ക് അക്യൂണായി തട്ടിക്കളയുന്നത്. കൂടാതെ ഇഷിക്ക് അവനെ പിടിക്കാനും വരുന്നുണ്ട്. നമ്മുടെ സാസ്കി പറയുന്നുണ്ട്, മാറി ബൊറുട്ടോ അവിടുന്ന്, അയാൾ നിന്നെ പിടിക്കാൻ വരാണെന്ന്. ബൊറുട്ടോ മാറിയപ്പോൾ കറക്റ്റാ പിടിക്കാൻ വരുമായിരുന്നു. അപ്പോഴത്തേക്കും സാസ്കി പറയണം, ഒന്നും നടക്കാൻ പോകില്ല, നീ ഓടിവിടുന്ന്, ഭീഷണി നടക്കൂല, അവൻ്റെ മുന്നിൽ അതൊന്നും വില പോവില്ല, നീ ഓടിവിടുന്ന്, നിന്നെയാണ് ആവശ്യമെങ്കിൽ അവൻ വരും. നറുട്ടോ എന്ത് ചെയ്തോ, അതിപ്പോൾ നിനക്ക് വേണ്ടിയാണ്ടാ ചെയ്തേക്കുന്നത്, നീ ഓടിടാ പോനെ ബൊറുട്ടോ എന്ന് പറയുമ്പോൾ അവൻ ഓടുവാണ്. അതേസമയം നമ്മളുടെ ആരെ കാണിക്കാണ്, ഷിക്കമാറുവിനെയൊക്കെ സംസാരിക്കുകയാണ്. ഷിക്കമാറുവിനോട് ആ ഒരു കഥ പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ജിഗൻ വീക്കായിരുന്നു, ആ സമയത്താണ് ഇഷിക്ക് ഒറ്റോർസുക്ക് ബോഡി കയറുന്നത് തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഇഷിക്ക് ഒറ്റോർസുക്ക് ബോഡി കയറിയെങ്കിലും ഇഷിക്കിനെ തന്നെ ഇഷിക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിവൈൻ ട്രീക്ക്, അതിനെ ഗോഡ് ഓഫ് ട്രീ ആക്കാനായിട്ട്. അങ്ങനെ ഫീഡ് ചെയ്താൽ
അവന് നിലനിൽപ്പില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇഷയ്ക്ക് ജിഗന്റെ ബോഡിയിൽ നിന്നും കവാക്കിക്ക് ഒരു വെസൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ ജിഗന്റെ ബോഡി ഫീഡ് ചെയ്യാൻ കൊടുത്താലും നമ്മളുടെ കവാക്കിയുടെ ബോഡിയിലൂടെ അവന് തിരിച്ച് വരാൻ പറ്റും കുറച്ച് നാളിനുള്ളിൽ തന്നെ. ഗായ്സ് നിങ്ങൾ റിലാക്സ് ആവും. ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഒരു ലിവിങ് ഒട്ടോട്സുക്കിനെ ആ ഒരു ഡിവൈൻ ട്രീക്ക് കഴിക്കാൻ വേണം. അതിപ്പോൾ ബോറൂട്ടോ ആവാം, ബോറൂട്ടോ എങ്ങനെ ആയാലും മരിച്ചല്ലേ പറ്റൂ എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ ഞാൻ കൊന്നുകളയും, തൻ്റെ കഴുത്ത് ഞാനിപ്പോൾ ഞെരിക്കുമെന്നും പറഞ്ഞ് കവാക്കി മുറിമെറുത്തോണ്ട് നിൽക്കുകയാണ്. അതേസമയം ഓടുന്ന ബോറൂട്ടോൻ്റെ കാലെ വലിച്ചെടുക്കുകയാണ് നമ്മളുടെ ആര്, നമ്മളുടെ ഇഷിക്കി ഓട്ടോട്സുക്കി. ഇഷിക്കി എടുത്തിട്ട് കൈ പിടിച്ചെടുത്ത് നിലത്തടിക്കുകയാണ്. എന്നിട്ട് കൈ പിടിച്ച് മുടക്കി ഓടിച്ച് നടുവിന് ചവിട്ടി പിടിക്കുകയാണ്. ഓൾറെഡി സാസ്കിനെ നറുട്ടനെയൊക്കെ ഞാൻ കൊല്ലുന്ന നിലയിൽ എത്തി കഴിഞ്ഞു. നീ പിന്നെ ആർക്ക് വേണ്ടിയാടാ ഇങ്ങനെ കടന്ന് പെട്ടക്കണേ, നീ കൂടുതൽ പെട്ടക്കരുതേ എന്ന രീതിയിൽ പറയാണ്. നീ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതും പോകുന്നതും മരണത്തിലേക്കാണ് എങ്ങനെയായാലും എന്ന രീതിയിൽ ബോറൂട്ടോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം അമഡോനെ കാണിക്കുകയാണ്. നമ്മുടെ കറ്റസുഖയെ ചോദിക്കുകയാണ് ബോറൂട്ടോടെ കാര്യം ഇപ്പോൾ എന്താവും, ആർക്കറിയാം ബോറൂട്ടോടെ കാര്യം എന്താവും, നറൂട്ടോടെ കാര്യം എന്താവും, രണ്ടിൻ്റെയും കാര്യം തീരുമാനമാവും. അതായത് ഏറ്റവും നല്ലൊരു ഒട്ടോട്സുഖയാണ് ഇപ്പോൾ ആ ഒരു ഡിവൈൻ ട്രിക്ക് കൊടുക്കാനായിട്ട് നമ്മളുടെ ഹിഷയ്ക്കൊക്കെ കിട്ടിയേക്കുന്നത്. കൃത്യം സമയത്ത് തന്നെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തല്ലോ മൊമോഷിക്ക്. എന്നാലും നീ മൊമോഷിക്കുകയാണ് ഒന്നാമത്. പിന്നെ ബോറൂട്ടോടെ ശരീരം അത് യങ്ങാണ്, പിഞ്ച് ശരീരം. ആ ഒരു പിഞ്ച് ശരീരത്തെ ആ ഒരു പിഞ്ച് കർമ്മ, അതും മൊമോഷിക്കിയുടെ കർമ്മ, അതും ബോറൂട്ടോടെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് പവേഴ്സിൽ അങ്ങനെ കഴിക്കാൻ കിട്ടിയ ആ ഒരു ഡിവൈൻ ഫ്രൂട്ട് അത്രയും സൂപ്പറായിരിക്കും, പവർഫുള്ളായിരിക്കും, യൂണീക്കായിരിക്കും, ടേസ്റ്റി ആയിരിക്കും. കഴിക്കുന്ന ഒട്ടോട്സുക്കി കിഡിലോ ആയിട്ട് മാറുകയും ചെയ്യും. ബാക്കി പറയാൻ കേട്ടോ, താൻ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ കയറിപ്പോണേ? പഴുത്ത കൊമ്പ് നോക്കി ഒട്ടിക്കാൻ നോക്കിയാണല്ലോ തൻ്റെ കഴുത്ത് പെട്ടലി. ഞാൻ അങ്ങനെ തിരിച്ചോട്ടിക്കും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, താൻ മാറിയെന്നും പറഞ്ഞ് കവാക്കി വരുമ്പോൾ നമ്മളുടെ ശിക്കമാറെ പിടിച്ചു നിർത്തി പറയണം, നിർത്ത, ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇവൻ്റെ ഈ പ്രസംഗം സഹിക്കുന്നുണ്ട്. ഞാൻ അടങ്ങി നിൽക്കുന്നത് നാറൂട്ടോ, ആ ഒരൊറ്റ മനുഷ്യൻ നമുക്ക് വേണ്ടി പോയേക്കാണ്. അയാൾക്ക് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അയാളുടെ ഈ ഓർഡറെങ്കിലും എനിക്ക് അനുസരിക്കണം. നീ പോയിരി കവാക്കി. കവാക്കി പിന്നെയും മുൻപോട്ട് പോകാൻ നോക്കുമ്പോൾ പോയിരിക്കടാ, എനിക്കും ഇത് തോന്നുന്നുണ്ട് അയാളുടെ പെടലി പിടിച്ച് തിരിക്കാൻ, മിണ്ടാതിരി നീ ഇപ്പോൾ എന്ന് പറയാണ്. അതേസമയം നറൂട്ടോ ആ രണ്ട് ക്യൂബ്സിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. കുറാമ പറയുന്നുണ്ട്, എടാ എഴുന്നേക്ക്, നിന്നെ ഞാൻ ഇത്രയും ട്രെയിൻ ചെയ്തതും ഇത്രയും ഇതായിട്ട് നിന്നതും നീ എന്തിനാ ഇവിടെ കിടന്ന് ചാവാനാണോ? ഇവിടെ കിടന്ന് ചാവാൻ നീ നിൽക്കരുത്, എഴുന്നേക്കടാ ഇവിടെ നിന്ന്. ഞാൻ എങ്ങനെ എഴുന്നേക്കാനാ? എൻ്റെ അവസാനം ഇതായിരിക്കും. എന്തായാലും നീ മരിക്കാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്. നിനക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ പറയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല കുറാമോ, നീ എന്താണ് പറയുന്നത്? അപ്പോൾ കുറാമോ ചോദിക്കുകയാണ്, കൊള്ളാലോ, നീ ശരിക്കും എൻ്റെ ജിഞ്ചറൊക്കെയായിട്ട് മരിക്കാൻ തയ്യാറാണോ? ഇത് എനിക്ക് തന്നെ അപമാനമാണോ? എഴുന്നേക്ക്, ഞാൻ പറയുന്നത് കേക്ക്, നീ സമ്മതമാണെന്ന് മാത്രം പറ. നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോകുന്നൊരു തീരുമാനമാണ്. എന്തായാലും മരിക്കും, ഇങ്ങനെ മരുന്നീ എന്ന രീതിയിൽ കുറാമ പറഞ്ഞ് ഒരു പവറിലേക്ക് പോവാണ്. നറൂട്ടോ ചോദിക്കുന്നുണ്ട്, കുറാമ നീ? കുറാമ പറയണേ, എനിക്കൊന്നുമില്ല, മരിക്കുകയാണ് രണ്ടുപേരും, അത്രേ ഉള്ളൂടാ, ഒന്നുമില്ല, നീ ഇത് ചെയ് എന്ന രീതിയിൽ. അങ്ങനെ കുറാമയുടെ ചക്രയും നറൂട്ടോയുടെ ചക്രയും ഒന്ന് ചേരുകയാണ്, ഫ്യൂഷൻ എന്ന് പറയും. അങ്ങനെ അതോടെ നറൂട്ടോ രണ്ടുപേരുടെയും കൂടെ ചക്ര ഒന്നിച്ചുണ്ടാക്കി ഒരു പുതിയ ഫോമിലേക്ക് പോകാൻ ഒരു പുതിയ ശക്തിയാണത്. ഇഷയ്ക്ക് ഞെട്ടി നിൽക്കുകയാണ്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനൊരു ഫോം, ഇത് എന്ത് ഫോമാണ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. കാരണം ഇതാണ് ബാറിയോൺ മോഡ്. നമ്മൾ കാത്തിരുന്ന, എല്ലാവരും കാത്തിരുന്ന, ബോറൂട്ടോ ഫാമിലി ഒന്നടങ്കം കാത്തിരുന്ന ബാറിയോൺ മോഡ്, നമ്മൾ ഇനി ഇത് പൊളിയാണ്. പൊളിയെന്നല്ല മക്കളെ പറയേണ്ടത്, വേറെ ലെവലാണ്. കണ്ണു നിറയും ഈ എപ്പിസോഡ്. അങ്ങനെ നമ്മളുടെ ബോറൂട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളുടെ സാസ്കി ആണെങ്കിൽ അവൻ്റെ പുറത്തുണ്ടായിരുന്ന റോഡ് വലിച്ചൂരിയെടുത്ത് ദൂരേക്ക് എറിയാണ്. നറൂട്ടോ നീ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിൽ സാസ്കി നോക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ബോറൂട്ടോനെ നമ്മളുടെ സാസ്കിയുടെ കയ്യിലേക്ക് സേഫായിട്ട് ക്ലിയർ ആയിട്ട് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് യുഷിക്ക് പാഞ്ഞു വരുവാണ് നറൂട്ടോയ്ക്ക് നേരെ. കുറാമ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടുന്നത്ര ചക്രം നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇതിൽ ഞാൻ ഒരു
കാര്യം പറയണ, അവസാനം നിന്റെ മരണമാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും നിൽക്കണം. ഒരുപാട് നേരം ഈ ബോർഡ് താങ്ങി പോകത്തില്ല നറുട്ടോ, നീ സൂക്ഷിച്ച് ചെയ്യണം എന്ന്. അപ്പോഴത്തേക്കും നറുട്ടോ അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിനക്ക് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, നീയാണ് സേഫായിട്ട് നിൽക്കേണ്ടതെന്ന് പറയാണ്. ചിക്കിക്ക് ഒരു രീതിയിലും നറുട്ടോനെ പിടിക്കാൻ പറ്റുന്നില്ല. ഇത്ര നേരം നറുട്ടോ ഇഷിക്കിനെ അറ്റാക്ക് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇഷിക്കി നറുട്ടോനെ അറ്റാക്ക് ആണ്. അവന് പേടിയാവാണ്. ക്യൂബ്സ് എടുത്ത് നറുട്ടോക്ക് നേരെറിയുമ്പോൾ അതെല്ലാം നിസ്സാരമായിട്ട് പിടിച്ച് അതെല്ലാം നയൻ ടെയിലിൻ്റെ ടെയിൽസ് യൂസ് ചെയ്ത് തന്നെ ഇഷിക്കിക്ക് മണ്ടക്കെട്ടിട്ട് ഒട്ടിയാണ് അവിടെ നടക്കുന്നത്. ഇഷിക്കിക്ക് കല്ലി പൂണ്ട് വരാണ്. എന്തോടോ നീ എന്നെ ദേഹത്ത് തൊടുവെന്ന് എന്നും പറഞ്ഞ് റോഡെടുത്ത് വീശുമ്പോൾ ആ റോഡ് നിസ്സാരമായിട്ട് പിടിക്കുകയാണ്. ബൊറൂട്ട് ഇവിടുന്ന് ഡാഡിക്ക് എന്താ പറ്റിയേ, ഡാഡി നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി ഇവനിത് എങ്ങനെ ചെയ്തു, കാരണം ഈ റോഡ് ഇഷിക്ക് എറിയുന്നത് സാസ്കി കണ്ടിട്ടില്ല. അതായത് റെനിഗനോ ഷെറിങ്കനോ കാണാത്ത ഒന്ന് നറുട്ടോ പിടിച്ച റോഡ് അതുമാതിരി തന്നെ തിരിച്ചെറിയാണ് നമ്മളുടെ നറുട്ടോ. അതിൽ നിന്നും കൊതിരി മാറാൻ നോക്കി അവൻ്റെ കാല് തൂക്കെടുത്ത് ഒരൊറ്റ എറിയാണ്. ഒരു 10-15 കിലോമീറ്റർ അടിച്ച് നെല്ലം പതിച്ച് മണ്ണ് തിന്നുകൊണ്ട് പോയി എന്ന് തന്നെ പറയാം. ഇഷിക്ക് നിർത്തുന്നില്ല, നമുക്ക് തുടങ്ങിയാലോ എന്നാണ് നറുട്ടോ ചോദിക്കുന്നത്. കാരണം നറുട്ടോ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് കേട്ട് ഇഷിക്കിക്ക് അവനെ കള്ളിയാക്കുന്നത് പോലെ തോന്നുകയാണ്. പോഞ്ഞ് വരുവാണ് ഇഷിക്കി ഒട്ടോസുക്കി. അപ്പോൾ ആ സമയം നറുട്ടോ അവിടെ ഫുൾ വാട്ടർ സ്പ്രെഡ് ചെയ്യാണ്. ആ വെള്ളത്തിൽ അടിച്ച് നിരങ്ങി പോവാണ് ഇഷിക്ക്. വൈൽഡ് ഫ്ലെയിം ഒക്കെ ചേർന്ന് ഒരു വല്ലാത്ത അറ്റാക്കാണ് ഇപ്പോൾ ഇഷിക്ക് കിട്ടിയേക്കണേ. ഇതെന്ത് തരം അറ്റാക്കായിരുന്നു, ഇത് നീ എന്ത് ഫോമിലാണ് നിൽക്കുന്നത്, എല്ലാം ഞാൻ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ. നീ അടങ്ങുള്ളോ ഇഷിക്കി ഒട്ടോസുക്കി എന്ന് നറുട്ടോ ചോദിച്ചു. ഇഷിക്ക് പെട്ടെന്ന് ആ ഒരു പേടി വിട്ട് സീരിയസ് ായിട്ട് നിന്നത് ഇഷിക്ക് വിട്ട് കോമഡി ആയിട്ട് ചെയ്യുന്നുണ്ട്. നീ രാത്രി എത്ര ടെൻഷനാണോ, നിന്റെ കണ്ണൊക്കെ എന്താ വല്ലാണ്ട് കുറത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ നറുട്ടോ പറയുന്നുണ്ട് കാണിച്ച് തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാണ്. ഇഷിക്ക് നല്ലരീതിക്കും പേടിക്കുന്നുണ്ട്, അത് മുഖത്ത് കാണിക്കുന്നുമുണ്ട്. എന്നാലും തീരെ ഭയപ്പെടാത്തതുപോലെ നറുട്ടോ നീ എന്നെ പേടിപ്പിക്കുകയാണോ, കാണിക്കാടാ എന്ന രീതിയിൽ നറുട്ടോ വരാണ്. അതേസമയം കവ്വാക്കിനെ കാണിക്കാണ്. കവ്വാക്കി ആണെങ്കിൽ കൈ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നത് നോക്കാണ്. അമ്മയുടെ പറയണ അയ്യോ ഇത് നറുട്ടോടെ ചക്രല്ലേ, യഥാർത്ഥത്തിൽ കുറാമയുടെ ചക്ര ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നറുട്ടോ അത്ര പവർഫുൾ ആണോ എനിക്ക് തോന്നുന്നില്ല. ഇത്ര നേരമൊക്കെ എങ്ങനെ പിടിച്ചു നിന്നോ എന്തോ. മിക്കവാറും ഈ സമയം കൊണ്ട് പവർ ഓഫ് അവറായി കാണും, ഡെഡ് അവറായി കാണും എന്ന രീതിയിൽ അമ്മയുടെ പറഞ്ഞാണ്. തോനൊന്ന് വായും പൂട്ടി വിണ്ടാതിരിക്കുന്നതാണ് ഞാൻ, എന്ത് തരണം തനിക്ക് എന്ന രീതിയിലാണ് കവ്വാക്കി. അമ്മയുടെ സംസാരം നടത്തുന്നില്ല. സാസ്കിനെയും ബൊറൂട്ടിനെയും കാര്യം ഇപ്പോൾ ക്ലോസ് ആയി കാണാം. ഇനി നറുട്ടോടെ കാര്യം തീരാൻ പോകുമായിരിക്കും. അതായിരിക്കും അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതെന്ന്. നമ്മളുടെ കവ്വാക്കിക്ക് കയറി വരുന്നുണ്ട് കലേ. നമ്മളുടെ നറുട്ടിനെ കാണിക്കാണ്. നറുട്ടോയും ഇഷിക്കയും സംസാരിക്കുമ്പോൾ ഓ ഞാൻ വിചാരിച്ചു നീ വലിയ പവർഫുൾ ആണെന്ന്, പക്ഷെ നീ ഒന്നും അല്ലല്ലോ നറുട്ടോ. ദേ നീ ചക്രയൊക്കെ പോകുന്നു, കൊള്ളാം കൊള്ളാം. നീ എന്താ പറയുന്നേ, നിന്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ നിനക്ക് പേടിയാവുന്നുണ്ടോ? ഈ പേടി നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചതല്ലേ, ഞാൻ കാണിച്ചു തരാം യഥാർത്ഥത്തിൽ ഞാൻ ആരാന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഇഷിക്ക് നറുട്ടോക്ക് നേരെ വരാണ്. നറുട്ടോടെ ചക്ര എന്തെന്നില്ലാതെ അങ്ങനെ ബ്ലിങ്ക് ചെയ്യാണ്. നറുട്ടോയും കുറാമയും പറയാണ് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് നറുട്ടോ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വെച്ചിട്ട് നീ മരിക്കാൻ പോവാണ്. നീ ഇത് ചെയ്താൽ മരിക്കും. നീ തയ്യാറാണോ ഉപയോഗിക്കാൻ? ഉറപ്പായിട്ടും ഞാനിത് ചെയ്യും. ഇത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ ബൊറൂട്ടയ്ക്ക് വേണ്ടി, എൻ്റെ കവ്വാക്കിക്ക് വേണ്ടി, അവരെൻ്റെ മക്കളാണ്, ഞാനത് ചെയ്യും. എന്നാ പിന്നെ നിൻ്റെ ശരീരത്തിന് കേടില്ലാത്ത രീതിയിൽ നീ അത് ചെയ്യും നറുട്ടോ എന്ന് കുറാമ പറയാണ്. നറുട്ടോ പിന്നെ ഒന്നും നോക്കുന്നില്ല, അറഞ്ചും പൊറഞ്ചും രണ്ട് കവ്വാലത്തിന് ഇടിയോടിട്ടി അങ്ങനെ അടിച്ചു തുറച്ചു പോവാണ് നമ്മളുടെ ആരെ ഇഷിക്ക്. മൂടം തെഞ്ഞ് ഒരഞ്ഞാണ് അവൻ പോകുന്നത്. എന്നാലും ധൈര്യമായിട്ട് തിരിച്ചു വന്ന് നറുട്ടോടെ കൊഴുത്തി കുത്തിപ്പിടിച്ച് അങ്ങനെ നേരത്തെ ചാഴ്ച നിർത്തി പറയാണ്, നീ എത്ര തന്നെ രക്ഷിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. കവ്വാക്കിനെ ഞാൻ കൊണ്ടുപോകും, ബൊറൂട്ടോനെ ഞാൻ കൊണ്ടുപോകും. നീ ഇതൊക്കെ കാണിക്കുന്നത് വെറും പാഴാണ്, പാഴ് ജന്മം. നറുട്ടോ നറുട്ടോടെ കൈ എടുത്ത് ഇഷിക്കയുടെ കൈ പിടിക്കുന്നുണ്ട് ഇങ്ങനെ കൈ മാറ്റാനായിട്ട്. എന്നിട്ട് നറുട്ടോ പറയുന്നുണ്ട് നീ എന്നോട് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് 20 മണിക്കൂർ നിനക്കില്ലായിരുന്നോ? ഇനി 15 മിനിറ്റ് തികച്ചുണ്ടോടാ നിന്റെ ജീവൻ്റെ ആയുസ്? ഇല്ലല്ലോ, നിനക്കതറിയാലോ. പിന്നെന്തിനാ ഈ ഷോ? ഇതെനിക്കറിയാം ഹാൻഡിൽ ചെയ്യാനെന്ന്.
ചുരുക്കി പറയാണ്, എനിക്കില്ല. പക്ഷെ എനിക്ക് കവാക്കിനെ പോയി തെരഞ്ഞു പിടിച്ച് വരാനറിയാം. നീ പോയാലും വന്നാലും എങ്ങനെയായാലും ആ സമയം നിനക്ക് കവാക്കിനെ കണ്ടുപിടിക്കാൻ പറ്റൂല. പറ്റൂലായിരിക്കും, പക്ഷെ നിന്റെ ചക്ര കവാക്കിയായിട്ട് കണക്റ്റഡ് അല്ലേന്ന് ചോദിച്ച് കയ്യെ പിടിച്ച് വലിച്ചെന്തോ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു പോർട്ടൽ ഇവിടെ ഓപ്പണായി നമ്മളുടെ കവാക്കി, അത് വഴി ഇവർ നിൽക്കുന്ന ഡയമൻഷനിലേക്ക് വരാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരക്കി പോവണ്ട, കവാക്കിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. നാരോട്ടാണെങ്കിൽ അവിടെ കവാക്കിനെ കണ്ട് കവാക്കി നീ എങ്ങനെ ഇവിടെ വന്നു, നീ ഓട് കവാക്കി എന്ന രീതി പറയാണ്. കവാക്കി നറൂട്ടോനെ ഈ ഒരു ഇഷിക്ക് പിടിച്ചു വെച്ചേക്കുന്ന രീതി കണ്ട് തന്നെ വെറുത്ത് നിൽക്കുകയാണ്. അമ്മേടോ പറയണം, എല്ലാം തീർന്നു. കവാക്കി അവൻ്റെ കൈ പോയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം വിചാരിച്ചാൽ പോലും ഈ വിധി മാറൂല, ഇനി തീർന്നു. ഈ സമയം നറൂട്ടോ എടുത്ത് കാണിക്കുകയാണ്. നറൂട്ടോ പറയണ, കവാക്കി നീ ഓട്, അത് തന്നെയാണ് സാസ്കിയും പറയുന്നത്. നറൂട്ടോ പറയുന്നത് നീ കേക്ക്, നറൂട്ടോ ഇത് ഹാൻഡിൽ ചെയ്യുമെന്ന്. അപ്പോഴത്തേക്കും കവാക്കിക്ക് ദേഷ്യം വരാണ്. ഇവൻ നറൂട്ടോടെ നെഞ്ചത്ത് അങ്ങനെ ചവിട്ടി ചവിട്ടി നിൽക്കുകയാണ് ഈ ഒരു ഇഷിക്ക് ഓട്ടോസിക്ക്. അവനെ നോക്കി പറയാണ്, നിങ്ങളെന്താ എനിക്ക് നീ നിങ്ങളെ ചാവുന്ന കാണാനായിട്ട് ഇൻവിറ്റേഷൻ തന്ന് വിളിച്ചു വരുത്തിയോ? കൊള്ളാലോടെ മിടുക്കൻ ഇഷിക്കി ഓട്ടോസിക്ക്, നീ ആരാന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇഷിക്ക് പറയാണ്, കൊള്ളാം കൊള്ളാം, നീ വിളഞ്ഞു വിളഞ്ഞങ്ങും വിളഞ്ഞു പോയല്ലോ, അത് കൊള്ളാം കേട്ടോ. പക്ഷേ നീ നീ എൻ്റെ മരണം കാണാനല്ലോ വന്നത്, ഈ കിടക്കുന്ന നറൂട്ടോടെ കാണും. നീ മര്യാദയ്ക്ക് എൻ്റെ മുമ്പ് വന്നില്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. മര്യാദയ്ക്ക് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ കവാക്കിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നറൂട്ടോ പറയണ, കവാക്കി നീ നോക്കരുത്, നീ ഓട്, നീ ഓടിപ്പോയി ഇവിടുന്ന്, നീ ഓടാനാണ് ഞാൻ പറഞ്ഞത്, ഓട് കവാക്കി എന്ന്. അപ്പോൾ അത് കേട്ട് നമ്മളുടെ കവാക്കി ഒന്നും നോക്കാതെ നറൂട്ടോ പറഞ്ഞത് കേട്ട് ഓട്. നമ്മളുടെ കവാക്കി ഓടി ഓടി ഒരു പാറക്കെട്ടിനെ പുറകെ പോയി നിൽക്കുകയാണ്. ഇഷിക്കി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞ് കവാക്കി നിൽക്കുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞ് ഇഷിക്കി കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ കർമ്മ നമ്മളുടെ കവാക്കിയുടെ ദേഹത്ത് കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി ടെലിപ്പോർട്ടേഷൻ റണ്ണിങ്ങനെ യൂസ് ചെയ്ത് അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ആളെ മാറ്റി വിടുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. സാസ്കി ആ സ്ഥാനത്ത് വരുന്നുണ്ട്. നമ്മളുടെ ഇഷിക്കാണെങ്കിൽ അവനെ കൊല്ലാനും സമയമില്ല, നേരെ കവാക്കിനെ തിരക്കി പോവാണ്. കാരണം ലൈഫ് ഇല്ല, കുറച്ച് നേരേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് റോഡ്സ് അറിയാണ് കവാക്കിക്ക് നേരെ. ഇതിലൊന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കവാക്കിനെ ഇപ്പോൾ പിടിച്ച് തൂക്കാം. അങ്ങനെ നോക്കിയാൽ കവാക്കി ഒന്നിലും പെട്ടിട്ടില്ല, കൃത്യമായിട്ട് അവൻ എസ്കേപ്പായി. ഇതെങ്ങനെ എങ്ങനെ ഇത് സാധിച്ചു എന്ന് പറഞ്ഞു നിന്നാൽ കവാക്കിക്ക് നമുക്കും അറിയാം, നന്നായിട്ട് നറൂട്ടോ അതിനൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കവാക്കി ഒന്നിലും പെടാത്തത് കണ്ട് നമ്മളുടെ ഇഷിക്കിക്ക് ദേഷ്യം വരാണ്. മതി, നീ കളിച്ചത് മതി, നിന്നെ കൊണ്ടുവരിക്കാൻ എനിക്കറിയാം, നിനക്ക് വിലപ്പെട്ടത് എന്ന രീതിയിൽ. അപ്പോൾ പണ്ടും നമ്മളുടെ ജിഗൻ ഇങ്ങനെ തന്നെയായിരുന്നു. കവാക്കി അത് ഓർക്കാണ്, നറൂട്ടോനെ ചവിട്ടി നിലം പതിച്ചിട്ട് പറയാണ്, നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ആഞ്ഞു ചവിട്ടാണ്. നറൂട്ടോട് അലറല് കേൾക്കാം, കവാക്കിയോട് വരരുതെന്നും നറൂട്ടോ പറയാണ്. പണ്ട് ജിഗൻ നമ്മളുടെ കവാക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കവാക്കിക്ക് താല്പര്യമില്ലായിരുന്നു ട്രെയിനിങ് എടുക്കാൻ. അങ്ങനെ കവാക്കി കയറി ഒളിച്ചിരിക്കും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഈ ജിഗൻ പമ്മി പമ്മി വന്ന് നമ്മളുടെ കവാക്കിയോട് പറയും, ഈ ഫിഷ് ടാങ്ക് ഞാൻ തള്ളിയിട്ട് പൊട്ടിക്കും, നീ ഇറങ്ങി വരുന്നുണ്ടോ? അങ്ങനെ 1, 2, 3 എണ്ണുമ്പോൾ തന്നെ നമ്മളുടെ കവാക്കി ഇറങ്ങി വരും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇറങ്ങി വരാതിരുന്നപ്പോൾ ഫിഷ് ടാങ്ക് പൊട്ടിച്ചതും അതിൻ്റെ അടുത്ത പ്രാവശ്യം കവാക്കി കൊല്ലാൻ വരെ തുരിഞ്ഞതുമായിട്ടുള്ള ജിഗനെ കവാക്കി ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ കവാക്കിക്ക് അറിയാം, ജിഗൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യും. ഇപ്പോൾ കവാക്കി ചെന്നില്ലെങ്കിൽ നറൂട്ടോനെ ജിഗൻ കൊല്ലും. കവാക്കി പോയാൽ കവാക്കിയുടെ പുറത്ത് കർമ്മ കയറ്റി അവൻ ജീവനോടെ തിരിച്ചു വരും. രണ്ടും നമ്മളുടെ കവാക്കിയെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. നറൂട്ടോ കവാക്കിയുടെ മാസ്റ്ററാണ്, അച്ഛനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ബലി കൊടുക്കാൻ കവാക്കി റെഡിയല്ല. ഒക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ കവാക്കിക്ക് ഓർമ്മ വരികയാണ്, നമ്മളുടെ ജിഗൻ കൊടുക്കുന്ന ഓരോ പണിഷ്മെൻറ്റും. ജിഗൻ ഒരിക്കലും അച്ഛനായിട്ട് നിന്നിട്ടില്ല. ജിഗൻ പറയാണ്, 20 ഞാൻ എണ്ണും, നിനക്ക് അത്ര സമയമുണ്ട് വരാൻ, നിനക്ക് അച്ഛൻ വേണോ നീ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന്. കവാക്കി ആ കൈ അവിടെ മുറിച്ചു വെക്കുന്നുണ്ട്, അതായത് നറൂട്ടോടെ സ്വന്തം എന്ന് പറയുന്ന കൈ അതവിടെ പൊട്ടിച്ചു വെച്ചിട്ട് കവാക്കി ഓർക്കാണ്, ഓരോ പ്രാവശ്യം തനിക്ക് ആവശ്യം വന്നപ്പോഴും നറൂട്ടോ കൂടെ നിന്നു. ഞാൻ നിൻ്റെ അച്ഛനാണ്, ഞാൻ നിന്നെപ്പോലാണ്, ഞാൻ ചെറുപ്പത്തിൽ നീ തന്നെ ആയിരുന്നു, നീ ഇപ്പോൾ എന്തനുഭവിക്കുന്നു അതെനിക്ക് നന്നായിട്ടറിയാം, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കവാക്കി നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, നീ ഈ വില്ലേജിൻ്റെ ഒരാളാണ്, നിൻ്റെ ഈ വില്ലേജിൻ്റെ എൻ്റെ മോനായിട്ട് നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ സ്റ്റുഡൻ്റ് ആണ് നീ തുടങ്ങി നറൂട്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കവാക്കിക്ക് ഓർമ്മ വരാണ്. ഇവിടെ ജിഗൻ 3, 2
വൻ എന്ന് പറഞ്ഞ് നാരുട്ടോനെ കൊല്ലാൻ പോകുമ്പോൾ നമ്മളുടെ കവാക്കി പുറകിൽ നിന്ന് വന്ന് ഞാൻ വന്നു, നിനക്ക് എന്താ വേണ്ടേ ജിഗൻ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഓ, നീ എന്നെ എൻ്റെ അച്ഛനായിട്ട് അക്സെപ്റ്റ് ചെയ്തു, അത്ര മതി മോനെ. ഇതങ്ങ് മുന്നേ ചെയ്താൽ എന്തായിരുന്നു, നിൻ്റെ ഈ പാവം പ്രാണിയായിട്ടുള്ള അച്ഛൻ ഇത്രയും അനുഭവിക്കണമായിരുന്നോ എന്ന രീതിയിൽ പറയാണ് കവാക്കി. കൈ തരച്ചു വരുന്നുണ്ട്. നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് കവാക്കി, എൻ്റെ സ്റ്റുഡൻ്റ് ആണ് നീ, നീപ്പോ നീ എന്തിനാ വന്നേന്ന് നാരുട്ടോ ചോദിക്കുന്നുണ്ട്. ഇത് മുന്നേയും നാരുട്ടോ സംസാരിച്ചത് കവാക്കിക്ക് ഓർമ്മ വരാണ്. അങ്ങനെ നമ്മളുടെ ഇഷുക്കി വന്ന് കവാക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഓ, ഇത് കവാക്കി തന്നെ, എന്തായാലും ഞാൻ എൻ്റെ കാര്യം പെട്ടെന്ന് തീർത്തേക്കാം. നിനക്ക് വലിയ തിഥി വേദനിക്കൂല, നിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കുറച്ച് നാൾ ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാൻ എനിക്ക് സമയം താ, ഞാൻ അതിനുശേഷം എഴുന്നേറ്റ് വരാം എന്ന് പറഞ്ഞ് അവൻ്റെ കർമ്മ ഫുൾ അവൻ്റെ ദേഹത്ത് കയറ്റിവിടാണ് കവാക്കിയുടെ. അതിനുശേഷം പൊട്ടി പൊട്ടി പോകുമ്പോൾ കവാക്കി നമ്മുടെ ജിഗൻ അങ്ങനെ സന്തോഷം, അയ്യട മോനെ എല്ലാം ഇവൻ്റെ ദേഹത്ത് കയറി, ഇനി ഞാൻ കുറച്ച് നാൾ ഉറങ്ങി റെസ്റ്റ് എടുക്കട്ടെ കവാക്കി എന്ന് പറയുമ്പോൾ കവാക്കി എത്ര നാൾ വീണോ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കർമ്മദേ മായഞ്ഞു പോന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ക്ലോൺ മായഞ്ഞു പോവാണ്. പുറകുന്ന റിയൽ കവാക്കി വന്ന് പറയാണ് മോനെ നിനക്ക് റെസ്റ്റ് എടുക്കണം, ഇനി എന്നും നീ റെസ്റ്റ് എടുത്തോ, എന്നുമേ റെസ്റ്റ് ഇൻ പീസ്. ശരിക്കും അങ്ങനെ കവാക്കിയുടെ ക്ലോണിൻ്റെ മുന്നിൽ വീണതുപോലെ നിൽക്കുകയാണ്. നാരുട്ടോയും കവാക്കിയും നോക്കുകയാണ്, അവരുടെ കാൽപ്പിടിയിൽ വീണതുപോലെ കാലി പിടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇഷ്ടിക്ക് കിടക്കുന്നത്. അങ്ങനെ ഇഷ്ടിയുടെ അവസ്ഥ കണ്ട നമ്മളുടെ കവാക്കി പറയാണ് ഹൊക്കാക്കി ഞാൻ ശ്രമിച്ചു നോക്കിയതാ ഷാഡോ ക്ലോൺ ശരിയായിരുന്നോന്ന്. അപ്പോൾ നാരുട്ടോ പറയാണ് ശരിയായിരുന്നോന്നോ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, നന്നായിട്ട് നീ ചെയ്തു, അത് നീ സൂപ്പറാന്ന്. അത് കേട്ട നമ്മളുടെ സാസ്കിക്ക് മനസ്സിലായി, നാരുട്ടോ നീ സന്തോഷവും സമാധാനവും നിനക്ക് സുഖമാണെന്നും നീ എന്നോട് അഭിനയിക്കരുത്, പറ നിനക്ക് എന്താണ് ഉണ്ടായത്. നാരുട്ടോ പറയണ ഏ എനിക്ക് എന്തുണ്ടായിരുന്നോ, എടാ ഞാൻ ശരിയാണ്ട, ഞാൻ ഓക്കെയാണ്. നീ ഓക്കെ അല്ല, നീ പറ എന്താ ഉണ്ടായത് എൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മളുടെ നാരുട്ടോ പറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മളുടെ ബോറൂട്ടോ വന്ന് നമ്മളുടെ സാസ്കിയുടെ റെനിഗൻ കുത്തിപ്പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിനക്ക് ഇനി റെനിഗൻ ഇല്ല. ആ ഞാൻ ആരാന്നറിയോ, മൊമോഷിക്കി. നാരുട്ടോ സാസ്കി നീ ഓക്കെ അല്ലേ, മൊമോഷിക്കി അത് നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചു അത് ഞാൻ തന്നെ, ഞാനാണ് ബൊറൂട്ടോടെ ഇനിയുള്ള മാസ്റ്റർ, ഞാനാണ് ബൊറൂട്ടോ. എന്തേ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഇനി സാസ്കിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റൂല. സാസ്കിക്ക് എന്നല്ല, സാസ്കിനെ ഉപയോഗിച്ച ആർക്കും. പിന്നെ നിങ്ങൾ എങ്ങനെയാ പുറത്തു പോണേ, ബൊറൂട്ടോ ഉപയോഗിച്ചോ, ബൊറൂട്ടോ ഞാനല്ലേ, ഞാൻ കൊണ്ടുപോവില്ല. ഇത് കണ്ട നമ്മളുടെ കവാക്കി പറയുന്നുണ്ട് ബൊറൂട്ടോ നീ കൺട്രോളിലേക്ക് വാ, നിൻ്റെ കൺട്രോള് മൊമോഷിക്കിയുടെ കയ്യിൽ പൊക്കോണ്ടിരിക്കുകയാണ്, നീ ഇത് കേൾക്കുന്നുണ്ടോ ബൊറൂട്ടോ എന്ന്. മൊമോഷിക്ക് പറയുന്നുണ്ട് മോനെ നീ രക്ഷപ്പെട്ടെങ്കിൽ നീ മാറി നിൽക്കണം, അല്ലാതെ ബാക്കിയുള്ളവരെ കൂടെ രക്ഷപ്പെടുത്താൻ നീ ഇറങ്ങി തിരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. നീയൊക്കെ എങ്ങനെ ഇഷ്ടിക്കുന്ന തോപിച്ചേ നീ എനിക്കറിയത്തില്ല, അവനൊരു മണ്ടനായതുകൊണ്ടായിരിക്കും, അല്ലാതെ എൻ്റെ അടുത്ത് കളി നടക്കൂല, മാറി നിൽക്ക അവിടെ നിന്ന്, നിന്നെ എനിക്ക് വേണം, നിന്നെ മാത്രമേ ഞാൻ ജീവനോടെ വിടൂ, ബാക്കി ഇവിടെ ഒരെണ്ണം ഒരുത്തൻ ഇത് നമ്മളുടെ നാരുട്ടോയോ അതുപോലെ തന്നെ സാസ്കിയോ ജീവനോടെ പോകത്തില്ല, ഇവിടെ വെച്ച് ഞാൻ ഇവരുടെ കഥ തീർക്കും. കവാക്കി പറയുന്നുണ്ട് നീ എന്തൊരു മണ്ടനാണ്, കാരണം എൻ്റെ പുറത്ത് കർമ്മയില്ല, ബൊറൂട്ടോടെ പുറത്ത് നീയാണുള്ളത്. നീ ബൊറൂട്ടോനെ തന്നെ കൊടുത്ത് ആ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കി അത് നീ തന്നെ കഴിക്കാൻ പോവാണോ, അത് സൂയിസൈഡ് അല്ലേ. പിന്നെ നീ എങ്ങനെ തിരിച്ചു വരാനാണ്, നിന്റെ ലാസ്റ്റ് വസല് ബൊറൂട്ടോ അല്ലേ എന്ന രീതിയിൽ. നീ എന്തേ ബൊറൂട്ടോടെ ബോഡി വില കുറച്ച് കണ്ടോ, നിന്റെ ബോഡി നീ ഇതുവരെ റേറ്റ് ചെയ്തിട്ടില്ലേ മോനെ, നീ ജനിച്ചപ്പോൾ തൊട്ട് ഒരു ഒട്ടോട്സുക്കിയുടെ ഈ ഒരു രീതിയിലാണ് വളർന്നു വരുന്നത്, നിനക്ക് മനസ്സിലായില്ലേ, നീ മതി എനിക്ക്, നിനക്ക് കാര്യം മനസ്സിലായില്ല, നീ മാത്രം മതി എനിക്ക്, നിന്നെ കൊണ്ട് എനിക്ക് പറ്റും, കാരണം നിൻ്റെ ശരീരം ഒരു ഒട്ടോട്സുക്കി ശരീരമാണ്, എനിക്ക് ചിലപ്പോൾ ഫ്രൂട്ട് ചെറുതായിരിക്കും കിട്ടുന്നത്, അത് മതിയിടാ, ഒരു ഒട്ടോട്സുക്കിയെ കൊടുത്താൽ ആ ഫ്രൂട്ടിൻ്റെ പവറാണ് വലിയ കാര്യം. എൻ്റെ പുറത്തെ കർമ്മ പോയെങ്കിൽ അത് നിൻ്റെ കുഴപ്പം, എൻ്റെ കാര്യമല്ലത്, ഞാൻ എൻ്റെ കാര്യം നടത്തിയെടുക്കാൻ നിന്നെ കൊടുത്ത് ആ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ബൊറൂട്ടോടെ ദേഹം സ്വീകരിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്, നല്ല യങ് ബോഡിയല്ലേ, അതും സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ബോഡി, അത് വെച്ച് ഞാൻ തകർക്കും എന്ന് പറയാണ്. അത് കേട്ട് സാസ്കിക്ക് ദേഷ്യം വന്ന് സാസ്കി നേരെ ചിടോറി എടുത്ത് അടിക്കുകയാണ്. അത് കണ്ടതും നമ്മളുടെ ബൊറൂട്ടോ പറയാണ് ഹേ എന്നെ തന്നെ കൊല്ലോ മാസ്റ്റർ മാസ്റ്റർന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാസ്കി പറയാണ് എനിക്കറിയാം മൊമോഷിക്ക് നിന്റെ അടവൊന്നും എന്നോട് നടക്കണ്ട, ആ കാര്യമൊന്നും ഇവിടെ ആ പരിപ്പി കഞ്ഞി വേവൂല, നീ എടുത്ത് മാറ്റ്. അപ്പോൾ മൊമോഷിക്ക് ചോദിക്കുകയാണ് അത് കൊള്ളാം, അപ്പോൾ നീ നിൻ്റെ സ്റ്റുഡൻറ്റിനെ തന്നെ കൊല്ലാൻ മാത്രം ക്രൂരനാണല്ലേ സാസ്കി, നിൻ്റെ പണ്ടത്തെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ
എന്ന്. എന്നെ നീ എത്ര മെന്റലി ഡൗൺ ആക്കിയാലും ബൊറൂട്ടയ്ക്ക് ഞാൻ കൊടുത്ത വാക്കുന്നത് ഞാൻ പിന്മാറൂല. നീ എന്തുകൊണ്ട് ചിഡോറി അബ്സോർബ് ചെയ്തില്ല? മൊമോഷിക്ക് ഒന്നും മിണ്ടാതെ അവിടുന്ന് മാറിപ്പോവാണ്. പിന്നെ സാസ്കി അമട്രസ് ഉപയോഗിക്കുകയാണ്, അമട്രസും അബ്സോർബ് ചെയ്യാതെ മാറിപ്പോവാണ്. അത് നമ്മളുടെ സാസ്കിയും കവ്വാക്കിയും ശ്രദ്ധിക്കുന്നുണ്ട്. സാധാരണ കർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്തൊരു പവറും അബ്സോർബ് ചെയ്യാവുന്നതാണ്. അതിനവർക്ക് സ്ട്രെങ്ത് മാത്രമേ കിട്ടും. അതെന്തേ അവൻ അബ്സോർബ് ചെയ്തില്ല എന്ന് സാസ്കി ആലോചിക്കുമ്പോൾ കവ്വാക്കി പറയാണ്, സാസ്കി നിങ്ങളത് ശ്രദ്ധിച്ചോ, ബൊറൂട്ടോ ഇപ്പോൾ ആ ഒരു കണ്ണ് തുറന്നിട്ടില്ല. അതായത് മൊമോഷിക്കയുടെ വ്യാകുകൻ മാത്രമേ തുറന്നിട്ടുള്ളൂ, മറ്റേ കണ്ണ് അടച്ചേ വെച്ചേക്കാണ്. അതിനർത്ഥം എന്തായിരിക്കും? അപ്പോൾ സാസ്കി പറയാണ്, മിക്കവാറും ബൊറൂട്ടയ്ക്ക് ബോധമില്ലാത്തിരിക്കായിരിക്കും, അവൻ അൺകോൺഷ്യസ് ആയിരിക്കും, അവൻ കോൺഷ്യസിൽ ഇല്ലായിരിക്കും. അവനെ ഓവർടേക്ക് ചെയ്ത് അവൻ്റെ കൺട്രോൾ മൊമോഷിക്ക് എടുത്തതായിരിക്കും, അവൻ ഇത് അറിയുന്നില്ലായിരിക്കും. അതാണ് പോയിന്റ്. അപ്പോൾ കവാക്കി പറയുന്നു, ഉറപ്പായിട്ടും അത് തന്നായിരിക്കും സംഭവം. എങ്ങനെ കൺട്രോൾ കൊണ്ടുവരും നമ്മളെന്ന്? അപ്പോഴത്തേക്കും സാസ്കി പറയാണ്, എങ്ങനെ കൊണ്ടുവരും എന്ന് ചോദിച്ചാൽ അതിന് ഒരു വഴിയേ ഉള്ളൂ, ചക്ര. അതായത് നമ്മളുടെ ബൊറൂട്ടയുടെ ബോഡിയിൽ നിന്നുകൊണ്ടോ കവാക്കിയുടെ ബോഡിയിൽ നിന്നുകൊണ്ടോ ഓരോ ഒറ്റോത്സുഖിക്കും ചക്ര കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരുപയോഗിക്കുന്നത് കർമ്മ അഥവാ കാമ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ഇവനിപ്പോൾ ഉപയോഗിക്കുന്ന അറ്റാക്ക് എല്ലാം കർമ്മ വെച്ചിട്ടുള്ളതാണ്. അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കാൻ പോകുന്നതും കർമ്മ വെച്ചിട്ടുള്ള അറ്റാക്കാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് ചക്ര വെച്ചിട്ടുള്ള അറ്റാക്കാണ്. അതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറുന്നു. കാരണം ചക്ര ഈ ബോഡിയിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ നമ്മളുടെ ബൊറൂട്ടയാണ്. അതായത് ബൊറൂട്ടയ്ക്ക് മാത്രമേ ചക്രയുള്ളൂ, ഇപ്പോൾ മൊമോഷിക്ക് ഇല്ല ഈ ശരീരത്തിൽ. അപ്പോൾ ബൊറൂട്ട ഇവർ ചക്ര കൊടുക്കുമ്പോൾ, അത് ചക്ര യൂസ് ചെയ്ത് ലൈറ്റിങ്ങോ ഫയറോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഈ മൊമോഷിക്ക് അബ്സോർബ് ചെയ്താലും മൊമോഷിക്ക് അത് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല, അത് ബൊറൂട്ടയുടെ കയ്യിലേക്ക് പോകും. അപ്പോൾ ബോധമില്ലാത്ത ബൊറൂട്ട ബോധത്തിലേക്ക് വരും. ഇതാണ് നമ്മളുടെ സാസ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരേ സമയം ചക്ര ഉപയോഗിച്ചുള്ള അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കാണ് മൊമോഷിക്ക് പെട്ടെന്ന് അങ്ങനെ എന്ത് മാറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് തന്നെ സാസ്കി ലൈറ്റിങ് കൊടുത്ത് പാഞ്ഞു പോവാണ് മൊമോഷിക്കിനെ അറ്റാക്ക് ചെയ്യാൻ. മൊമോഷിക്ക് അവനെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ കവ്വാക്കി പോവാണ് ഫയറും എടുത്തിട്ട്. കവ്വാക്കി പക്ഷെ പകുതി എത്തുമ്പോൾ എന്തോ ഒരു പേടി. കാരണം ബൊറൂട്ടോ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ടുണ്ട്, കവ്വാക്കി നീ എൻ്റെ അനിയനെ പോലെയാണ്, നീ എൻ്റെ ഫാമിലിയാണ്, ഹിമവാരുടെ ചേട്ടനാണ്, നീ ഈ ലീഫ് വില്ലേജിൻ്റെ ഒരു മെമ്പറാണ്, എൻ്റെ അച്ഛൻ്റെ മോനായിട്ട് നീയും നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നിച്ച് ട്രെയിനിങ് എടുത്താലോ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ബൊറൂട്ടോ കവ്വാക്കിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബൊറൂട്ടോനെ ശരീരത്ത് നോവിക്കാൻ കവാക്കിക്ക് താല്പര്യമില്ല. ബൊറൂട്ടോ അല്ല ഇതെങ്കിലും ഞാൻ നോവിക്കൂല എന്ന് പറഞ്ഞ് കവാക്കി അല്ല ഫയർ റിവേഴ്സ് ചെയ്യാണ്, തിരിച്ചുവിടുകയാണ്. തിരിച്ചുവിടുമ്പോൾ അത് കവാക്കിയുടെ ദേഹത്ത് പെട്ട് കവാക്കി നിന്ന് കത്തുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കിക്ക് ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളുടെ മൊമോഷിക്കയ്ക്ക് വേറെ വഴിയില്ല, കവാക്കിനെ രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഫയർ അബ്സോർബ് ചെയ്യാണ്. ഫയർ ചക്ര കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത് അബ്സോർബ് ചെയ്ത് പോയത് ബൊറൂട്ടോ അടുത്താണ്. ബൊറൂട്ടോ ഇപ്പോൾ വരുമെന്ന് മനസ്സിലാക്കിയ മൊമോഷിക്ക് ഇവനെയും കൊണ്ട് കവാക്കിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ടെൻറ്റയിലുള്ള ഡയമെൻഷനിൽ പോകാൻ നോക്കുകയാണ്. അത് എവിടാന്നറിയത്തില്ല, എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ പോവാന്ന് വെച്ച് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു ഇത് കൊണ്ട് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ആൾ സംസാരിക്കുന്നത്, ഹേയ് മൊമോഷിക്ക് ഒറ്റോട്സുക്ക് ബൊറൂട്ടോസ്മാക്കി, ഞാൻ എൻ്റെ ബോഡിയിൽ നീ എന്താണ് ചെയ്യുന്നത്? എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ ഫ്രണ്ടിനെ എന്തിന് തൊട്ടു? എൻ്റെ ബ്രദറിനെയും എൻ്റെ ഡാഡിനെയും നിനക്ക് തൊടാൻ മൊത്തം തരുമോ? ഹേയ് മൊമോഷിക്ക് മാറുന്നില്ല, നീ മാറൂല്ലെങ്കിൽ നിന്റെ കൈ പിടിച്ച് മാറ്റാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് മാറ്റിയിട്ട് കൊമ്പ് അങ്ങനെ ഒടിച്ചെറിയാണ് മൊമോഷിക്കയുടെ. അതോടെ ബൊറൂട്ടോയുടെ കൺട്രോൾ തന്നെ ബൊറൂട്ടയ്ക്ക് വന്ന് അങ്ങനെ ബൊറൂട്ട വീഴാണ് മൊമോഷിക്ക് ഇപ്പോൾ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിലല്ല, ഈ ഒരു സമയത്ത് പോയിട്ടുണ്ട്. ഹാ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ ട്രബിൾ നിന്ന് രക്ഷിച്ചു. ഞാൻ കാരണം ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നതിന് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് കൺട്രോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബൊറൂട്ടോയുടെ ബോധം പോവാണ്. അല്ല, മുഴുവനായിട്ട് പോകുന്നില്ല, കണ്ണ് അടഞ്ഞു തുറന്ന് അടഞ്ഞു തുറന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വീഴുന്ന സൗണ്ട് കേട്ട് ഇവരെല്ലാവരും നോക്കുകയാണ്. നറൂട്ടോ, നറൂട്ടോയ്ക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് സാസ്കി പോവാണ്. ഇവൻ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് സാസ്കി പറയാണ്. അതേസമയം നറൂട്ടോനെ കാണിക്കുകയാണ്, വേറെ ഏതോ ഒരു ഡയമെൻഷനിലാണ് നമ്മളുടെ നറൂട്ടോ. നമ്മളുടെ നറൂട്ടോ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പുറകിൽ കുറാമ, എന്ത് പറ്റി നറൂട്ടോ, നിൻ്റെ ഫൈറ്റൊക്കെ എങ്ങനെ പോയി, നീ തോറ്റോ എന്ന് ചോദിക്കുകയാണ്. നറൂട്ടോ പറയണ, ഇല്ലടാ നമ്മൾ ജയിച്ചു, നമ്മൾ കൃത്യമായിട്ട് ആ ചക്ര ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ചുകൂടാ, ഇനി രണ്ടുപേരും ഒന്നിച്ച് മരിക്കാൻ പോകല്ലേ, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഒന്നിച്ച് മരിക്കുന്നത് ഒന്നിച്ചെന്ന്. അപ്പോഴത്തേക്കും കുറാമ പറയണ, ഏയ് ഇത് ഹൊക്കാഗെയാണോ? ഹൊക്കാഗെ എന്ന് പറഞ്ഞാൽ വില്ലേജിൻ്റെ ആളാണ്, അയാൾ സ്ട്രോങ് ആയിരിക്കണം,
ബോൾഡ് ആയിരിക്കണം, ഇനിയും അങ്ങനെ ആയിരിക്കണം നാരുട്ടോ. അപ്പോഴത്തേക്കും നാരുട്ടോ പറയണേ, ഇനിയുമോ? എനിക്ക് അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. നീ എന്തായി പറയണേ? എനിക്ക് ഹിമവാരയോടും ഹിനാറ്റയോടും പോലും മാത്ര പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല കുറാമ എന്ന്. അപ്പോഴത്തേക്കും കുറാമ പറയണം, ശരിയാ, നീ എന്ത് വിചാരിക്കുന്നു ഇപ്പോൾ എന്ന്. അപ്പോൾ നാരുട്ടോ പറയണം, എനിക്ക് ബോറുട്ടോടെയും കവാക്കിയുടെയും കാര്യത്തിൽ സമാധാനമായി. കാരണം അവരിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു ചേട്ടനെ അനിയനെയും പോലെ ഇല്ലായിരുന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളുടെ കുറാമയോട് ചോദിക്കുകയാണ്. അപ്പോൾ കുറാമ പറയാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയണമായിരിക്കും നീയും സാസ്കിയും പോലെ ഉണ്ടെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളെക്കാളും കുറച്ചുകൂടെ അവൻ ഡിഫറൻ്റാണ്. സാസ്കിക്ക് ജനിച്ചപ്പോൾ തന്നെ ഇറ്റാച്ചി എന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. ബോറുട്ടയ്ക്ക് ഹിമവാരയുണ്ട്, ഇപ്പോൾ കവാക്കിയുണ്ട്. അവർ രണ്ടുപേരും ഒന്നു ചേർന്ന് പോകൂടാ. നീ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ മൂന്നുപേരും ഭാവിയിൽ നല്ല കൂട്ടാവും. എനിക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ നാരുട്ടോ. എന്ന രീതിയിൽ പറയാണ് നാരുട്ടോ പറയണം, നീ എന്താ തമാശ പറയാണോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? നീ അവരോട് സംസാരിച്ചോ കവാക്കിയോട്. അപ്പോഴത്തേക്കും നമ്മളുടെ കുറാമ പറയാണ്, ഞാൻ സംസാരിച്ചു. ഒരു വട്ടം നീ ഉറങ്ങിയപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നു. ആളൊരു പാവാടാ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല അവൻ. കുറച്ച് വ്യത്യാസം, നീ നല്ലൊരു ഡിസിഷൻ തന്നെയാണ് കേട്ടോ എടുത്തത് എന്ന്. അപ്പോൾ കുറാമയുടെ ശബ്ദം കേട്ടിട്ട് നാരുട്ടോ പറയണേ, എടാ നീ ഇന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എന്തേ മരിക്കുന്നതിൽ എന്നെക്കാളും ടെൻഷൻ നിനക്കാണോ എന്ന്. അപ്പോൾ കുറാൻ പറയണം, അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ആലോചിച്ചു പോയതാ. പണ്ട് എന്നെ എല്ലാവരും നയൻ ടെയിൽ നയൻ ടെയിൽ എന്ന് വിളിക്കും. എല്ലാ ചിഞ്ചുറുക്കികളും എന്നെ വിളിച്ച് സമ്മണ് ചെയ്യുമ്പോൾ നയൻ ടെയിൽ എന്ന് വിളിക്കും. എൻ്റെ പേര് കുറാമ, അതും തന്നെ ഞാൻ മറന്നുപോയി. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കുറാമ എന്ന പേര്, കാരണം എന്നെ ആരും വിളിക്കൂല. അതിനുശേഷമാണ് നീ വരുന്നത്. നീ വരുമ്പോൾ നിന്നെ നിർബന്ധിച്ച് നിൻ്റെ ഉള്ളിൽ കേട്ടിയതാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ വെറുപ്പും ദേഷ്യവും എൻ്റെ ഇമോഷൻസ് ഞാൻ നിന്നിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാരണം വില്ലേജിലുള്ള എല്ലാവരും നിന്നെ ഭയങ്കര ഒരു വലിയ മോൺസ്റ്ററായിട്ട് കണ്ടു, ഒറ്റപ്പെടുത്തി. എല്ലാവരും കുറ്റം പറഞ്ഞു. നീ ഹൊക്കാകെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു, ഞാനും ചിരിച്ചു. കാരണം ഞാനതിന് നിന്നെ വിടാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നെ പിന്നെ ഒരു ദിവസം നീ എൻ്റെ പേര് വിളിച്ചു, കുറാമ. അന്ന് ഞാൻ ഞെട്ടിപ്പോയി, കാരണം ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഒരാൾ വിളിക്കുന്നത്. നയൻ ടെയിൽ എന്ന പേര് മാറി കുറാമ എന്ന് കേട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്നോട് മാത്രമായിരിക്കും, അങ്ങനെ എന്നെ വശത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാ ബിസിനോടും നീ പേര് എന്നാണ് വിളിക്കുന്നത്, അവർ നിൻ്റെ ഫ്രണ്ടായിട്ടാണ് നീ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നുള്ളിലുള്ള എവിടെയോ ഒരു നന്മയുണ്ട്. അന്ന് മുതൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിനക്ക് തന്നിട്ടുണ്ട്, നീ അതിനൊക്കെ എന്നോട് ക്ഷമിക്കത്തില്ലേ എന്ന്. അപ്പോഴത്തേക്കും നാരുട്ടോ ചോദിക്കാണ്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നീ എത്രയോ വട്ടം എൻ്റെ ജീവൻ രക്ഷിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പല ഫൈറ്റുകളും ഞാൻ തോറ്റു പോകത്തില്ലായിരുന്നോ കുറാമ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മളുടെ കുറാമ പറയണം, ഏയ് അങ്ങനെയൊന്നുമില്ല, നീ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരാളാണ്. ഞാനില്ലെങ്കിലും നീ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നേ. ഞാനുള്ളത് കൊണ്ട് നിനക്കൊരുപാട് ബുദ്ധിമുട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും നിന്നെ ആൾക്കാർ അങ്ങനെയല്ലേ കാണുന്നത്? ക്ഷമിക്കണം, അതിന് നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മളുടെ നാരുട്ടോ പറയണേ, എന്താണ് അവസാന നിമിഷത്തിൽ നീ ഇമോഷണലാക്കാണോ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കാൻ പോകുന്നു, അതിൽ നിനക്കിപ്പോൾ ഇത്രയും വിഷമമുണ്ടോ? അപ്പോൾ കുറാൻ പറയണം, നീ എന്തായാലും നിൻ്റെ കൈ ഒന്ന് താ, നമുക്കൊന്ന് പഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളുടെ നാരുട്ടോയും കുറാമയും പഞ്ചയാണ്. നാരുട്ടോ പറയാണ്, നമ്മൾ ഒന്നിച്ച് ജനിച്ചു, ഒന്നിച്ച് മരിച്ചു. അതായത് ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ നീയുണ്ട്. നീ കാരണം എനിക്ക് ഒരുപാട് പ്രശ്നം വന്നതെന്ന് നീ പറഞ്ഞില്ലേ? അങ്ങനെയൊന്നുമില്ല കുറാമ, നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, എൻ്റെ ബ്രദറായിരുന്നു. മരിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് നമ്മൾ ഒന്നായിട്ടിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും. നിനക്ക് നിൻ്റെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം. നമ്മളിവിടെ ഉള്ള എല്ലാവരെയും വാച്ച് ചെയ്യുമായിരിക്കുമല്ലേ കുറാമ ഒന്നിച്ച്. അപ്പോൾ നമ്മളുടെ കുറാമ പറയണം, നീ ഇനി എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് എപ്പോഴാണ് ആ സത്യം പറഞ്ഞേക്കണേ? ഞാൻ പറയുന്ന ഓരോന്നും കല്ലും നെല്ലും തിരിച്ച് തിരിച്ചറിയാൻ നിനക്ക് ഇത്ര വർഷമായിട്ട് പറ്റിയിട്ടില്ല. നീ ഒരു മണ്ടനാണ്, കാരണം ഞാൻ നിന്നെ പറ്റിച്ചതാണ്. ഇവിടെ ഞാൻ മാത്രമേ മരിക്കാൻ പോകുന്നുള്ളൂ. നീ ജീവനോടിരിക്കുന്നാറു കേട്ടോ, നീ സന്തോഷമായിട്ടിരിക്കുന്നാറു കേട്ടോ, നീ പഴയതുപോലെ ഒക്കാകെയായിട്ടിരിക്കുന്നാറു കേട്ടോ, അങ്ങനെ നിന്നെ മരിക്കാൻ ഞാൻ വിടുവോ നാറു കേട്ടോ എന്ന് ചോദിക്കുകയാണ്. നാറുട്ടോ ഞെട്ടിപ്പോവാണ്. എന്ത്, ഞാൻ മാത്രമോ? നീ ഇത് പറഞ്ഞില്ലല്ലോ കുറാമ, നീ കളിയാക്കല്ലേ? നീ തമാശ പറയാം, എനിക്ക് മനസ്സിലായി. ഹേയ് നാരുട്ടോ, ഞാനെന്തിന് കള്ളം പറയണം? ഈ ഒരു ഫോം നീ എടുത്തപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എൻ്റെ ചക്ര നിനക്ക് തരുമായിരുന്നു. നീ നിൻ്റെ ചക്ര ഉപയോഗിച്ചിട്ടില്ല, മുഴുവനായിട്ടും എൻ്റെ ചക്രയാണ് ഞാൻ നിനക്ക് തന്നത്. രണ്ടും ഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെതാണ് കൂടുതലായത്. ഞാനത് ശ്രദ്ധിച്ചു തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഫോമിൻ്റെ പ്രത്യേകത. ഇത് പറഞ്ഞിരുന്നേ നീ ചെയ്യൂലായിരുന്നു. നീ ചെയ്യുമായിരുന്നോ?
ഇല്ലായിരുന്നു. കാരണം എനിക്കെന്ന് ഒന്ന് വന്നാൽ നീ അത് ചെയ്യത്തില്ല, എനിക്കറിയാം. പക്ഷേ നിന്റെ ജീവൻ കളയുന്ന നീ പറഞ്ഞപ്പോൾ നീ അത് ചെയ്തു. അതാണ് ഇങ്ങനെയുള്ള നിന്റെ ഒരു ചിഞ്ചുറുക്കി ആ ഒരു രീതി നിൽക്കുമ്പോൾ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? നാറൂട്ടോ വല്ലാണ്ട് നോക്കാം. എടാ നീ അങ്ങനെ നോക്കാതെ, എനിക്ക് എന്തരോ പോലുണ്ട്. നീ അങ്ങനെ നോക്കരുതേ, ഞാൻ പോവാണ്. നീ ഒരു ഗുഡ് ബൈ പറയേ, ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണാണ്, ഗുഡ് ബൈ. നാറൂട്ടോക്ക് ആകെ മൊത്തത്തിൽ വല്ലാണ്ടാവാണ്. കുറുമ, നീ എന്തായി പറയുന്നേ, ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നീ വിശ്വസിക്കേ, നീ ജീവനോടുണ്ട്, സന്തോഷിക്കേ, നീ നന്നായിട്ട് മുന്നോട്ട് പോകണം. നീ ഇനി ഒരു സൂപ്പർ ഹ്യൂമൻ ഒന്നും അല്ല, നീ മനുഷ്യനാണ്. അപ്പോൾ നിനക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്, ഹീലിംഗ് ഒന്നും ഇല്ലാട്ടോ. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും പെരുമാറണം, ഒരുപാട് നാൾ ജീവിക്കണം. പെട്ടെന്നൊന്നും അങ്ങ് വന്നളയല്ലേ. എന്തായാലും നീ നന്നായിട്ടിരിക്കേ, ഞാൻ പോവാ പറഞ്ഞ് കുറാമ അങ്ങനെ മാഞ്ഞു പോവാണ്. അങ്ങനെ മാഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറാമ പറയുന്നുണ്ട്, നീ ഇനി പേടിക്കണ്ട, ഞാൻ പോയാലും നീ ജീവിച്ചിരിക്കും. കാരണം അതാണ് ഈ ഫോമിൻ്റെ പ്രത്യേകത, ഞാൻ മുഴുവനായിട്ടും നിന്നുള്ളിൽ നിന്നും പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് കുറച്ച് സമയമെടുത്താണ് നടക്കുന്നത്, അതുകൊണ്ടാണ് നീ മരിക്കാത്തത്. അതേസമയം നമ്മളുടെ ബൊറൂട്ടിനെ കാണിക്കുകയാണ്. ബൊറൂട്ടോ എന്തിയാണ്, അവൻ്റെ ആ ഒരു കർമ്മ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കുകയാണ്. ആ ഒരു സമയം നാറൂട്ടോ എന്നേക്കുന്നുണ്ട്, കവാക്കി വന്ന് നാറൂട്ടോ നീ ഓക്കെ അല്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബൊറൂട്ടോ ചോദിക്കുമ്പോൾ കവാക്കിയും ബൊറൂട്ടോ ഇങ്ങനെ ചെറിയ രീതിയിലൊരു ഫൈറ്റ് പോകുന്നുണ്ട്. കവാക്കി പറയുന്നുണ്ട്, നീ മൊമോഷിക്ക് കൺട്രോൾ കൊടുത്തിട്ടാണ് അവൻ കൺട്രോൾ എടുത്തത്, നിനക്ക് മാത്രമേ ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ, മര്യാദയ്ക്ക് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ ഒരു വിധത്തിൽ പോർട്ടൽ വഴക്ക് കൂടി ഓപ്പൺ ചെയ്ത് എല്ലാണോ തിരിച്ചു വരികയാണ്. കാത്തിരിക്കാന്ന് ഷിക്കമാറു, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നാറൂട്ട് വരുമെന്ന്, എനിക്കറിയാമെന്ന് പറഞ്ഞ് ഷിക്കമാറു തന്നെ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ അമ്മയുടെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ വയ്യ അത് വരുമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ നാറൂട്ടും എല്ലാവരും വന്നിട്ട് നാറൂട്ടോ ആകെ മൊത്തത്തിൽ ഡെസ്പാണ്. അപ്പോൾ നാറൂട്ടോ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു എംപ്റ്റി സ്പേസ് പോലെ എനിക്കൊരു ചെക്കപ്പ് എടുക്കണം, എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണോ. സാസ്കിയോട് മാത്രമായിട്ട് നാറൂട്ടോക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, ഇവർ കേൾക്കാതെ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയും നാറൂട്ടോ കവാക്കിയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരും, സിമുറേ, നമ്മുടെ മിത്സുക്കി, വസബി, നമ്മുടെ എല്ലാവരും വരുന്നുണ്ട്. അവരെല്ലാവരും ബൊറൂട്ടോ നീ ഓക്കെ അല്ലേ, നാറൂട്ടോ നിങ്ങളും ഓക്കെ അല്ലേ, ഹോക്കാഗെ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഓടി ഓടി വരുന്നുണ്ട്. നാറൂട്ടോ എല്ലാവരോടും, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. സാസ്കി പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യരുത് കവാക്കി, നീ കാരണമൊന്നും അല്ല ഈ പ്രശ്നം വന്നത്, ഇത് വരാനുള്ളതായിരുന്നു, വരാനുള്ളത് ഒരിക്കലും വഴി തങ്ങൂലല്ലോ. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടമായോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം, കാരണം അത്രയ്ക്കും എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്തുണ്ട് എന്തായാലും പറയാം, നല്ലതായാലും നെഗറ്റീവായാലും പറയാം. ഓക്കെ, ടാറ്റ.